गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओम नम्मल कഴിഞ്ഞ സന്ധ്യകളിലൊക്കെ ധർമ്മാചരണം ഇതാണ് മുഖ്യ വിഷയമായി ചിന്തിച്ചത്. രാഷ്ട്രം, രാഷ്ട്രസങ്കല്പം, രാഷ്ട്രത്തെ രാഷ്ട്രമാക്കി നിലനിർത്തി പോഷിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തിതലത്തിലും അതുപോലെ സമൂഹതലത്തിലും ധർമാചരണം ചെയ്യുമ്പോഴാണ്. അതിനെ സംബന്ധിക്കുന്ന വിവിധ ദിശകളിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇതാ ചിന്തിക്കുന്നത്. സ്വധർമ്മത്തെക്കുറിച്ചാണ് ഇന്നലെ പ്രാധാന്യേന ചിന്തിച്ചത്. ധർമ്മം ചര, ധർമ്മം ആചരിക്കൂ എന്ന വേദവാക്യം സ്വധർമ്മം ആചരിക്കൂ എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ എന്താണ് സ്വധർമ്മം, എങ്ങനെ സ്വധർമ്മം വേർപെട്ടിരിക്കുന്നു, ഈ വക വിഷയങ്ങളിലേക്ക് ചില സൂചനകൾ ഇന്നലെ ചെയ്തു. അവിടെ ഗുണഭേദമനുസരിച്ചും ആശ്രമഭേദമനുസരിച്ചും സ്വധർമാചരണത്തിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത്. അതിൽ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഭേദം, അതിലാണ് ബ്രഹ്മചാരിയുടെ ധർമാചരണം, ഗൃഹസ്ഥൻ്റെ ധർമാചരണം, വാനപ്രസ്ഥൻ്റെ ധർമാചരണം, സന്യാസിയുടെ ധർമാചരണം, ഇതൊക്കെ വരുന്നത്. അതിലേറ്റവും പ്രധാനം ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചുള്ളതാണ്. ഈ സമാജത്തെ താങ്ങി നിർത്തുന്നത് ഒരു ജീവിതത്തിൽ ഏറ്റവുമധികം ധർമാചരണത്തിൻ്റെ കൂടുതൽ ബാധ്യത നിക്ഷിപ്തമായിട്ടുള്ളത് ഒക്കെ ഗൃഹസ്ഥാശ്രമിയിലാണ്. അതുകൊണ്ട് ധർമ്മം ചര എന്നുള്ളത് ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് നമ്മൾ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഇത് വേണ്ട രീതിയിൽ ധരിക്കപ്പെടുന്നില്ല, ആചരിക്കപ്പെടുന്നില്ല. ഒന്നോർക്കുക, ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ സ്വധർമാചരണത്തെ തപസ്സായി മാനിക്കുന്നുണ്ട്. സ്വധർമാചരണത്തെ തപസ്സെന്ന് അപരോക്ഷ അനുഭൂതിയിൽ വിശേഷമായ ഒരു സമാനാധികരണ പ്രയോഗം കൊണ്ട്
ഭാഷ്യകാരൻ നമുക്ക് ഉപദേശിക്കുന്നുണ്ട്. ധർമാചരണം തപസ്സാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ഇല്ലാതായി പോകുന്നത് ഈ തപസ്സല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രഭാഷണങ്ങൾ ധാരാളമുണ്ട്, ധർമ്മപ്രവചനങ്ങൾ നിരവധി നടക്കുന്നുണ്ട്, അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തപസ്സ്, കുടുംബത്തിൽ തപസ്സ്, അതിസൂക്ഷ്മങ്ങളായ തപസ്സുകളൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രാഥമികമായി നിത്യകർത്തവ്യങ്ങളായ ധർമാചരണം ചെയ്യുന്ന തപസ്സ്, അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നില്ല, അതല്ലേ ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് ചിന്തിക്കുക. ഓരോരുത്തരും വിലയിരുത്തണം. സ്വവർണാശ്രമധർമ്മേണ തപസ എന്ന വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായി തീരുന്നത് കൊണ്ടായി പറയുന്നത്. നമ്മൾ മറ്റു പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിത്യവും അനുഷ്ഠിക്കേണ്ട തപസ്സിൽ ന്യൂനത വരുമ്പോൾ പിന്നെ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ഉത്കർഷത്തെ പ്രാപിക്കും? നിത്യ ആചരണങ്ങൾ വളരെ ഉയർന്നതെല്ലാം അവിടെ നിൽക്കട്ടെ. അതിസൂക്ഷ്മങ്ങളായ ശാസ്ത്ര പഠനങ്ങൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രാഥമികമായി ഒരു കുടുംബത്തിൽ ആചരിക്കപ്പെടേണ്ടുന്ന ആചാരങ്ങൾ, അവയിൽ തന്നെ നമ്മൾ എത്ര പിന്നോക്കം പോകുന്നു എന്നുള്ളത് ചിന്തിക്കുക. അതെ, ഈ കേരളത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വാർദ്ധക്യങ്ങൾ, വൃദ്ധന്മാരായ നമ്മുടെ മുത്തശ്ശന്മാർ, നമ്മുടെ മുത്തശ്ശിമാർ ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെ തോത് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധന്മാർ മതം തിരിച്ച് പരിശോധിച്ചാൽ ഏറ്റവും അധികം ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. ക്ഷേത്രങ്ങളിലും മറ്റും നട തള്ളപ്പെടുന്ന മുത്തശ്ശിമാർ, മുത്തശ്ശന്മാർ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. എന്ത് സംഭവിച്ചു നമുക്ക്? നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം, ചിന്തിച്ചേ മതിയാവും. പല പൊങ്ങച്ചങ്ങളും ജാടകളും ഒക്കെ നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രഭാഷണങ്ങൾ നിരവധി നിരവധി എന്നല്ല, പലപ്പോഴും ഒരു ചില പ്രൊഫഷണൽ കേൾവിക്കാരായിട്ട് തന്നെ നമ്മൾ തീരുന്നുണ്ട്. ഇന്നാളുടെ പ്രഭാഷണം എവിടെയാണുള്ളത്? ചിദാനന്ദപുര സ്വാമിയുടെ എവിടെയാണുള്ള? ഞാൻ പോവുക, കേൾക്കുക. എവിടെ ചിദാനന്ദപുര സ്വാമിയിലോട് അന്വേഷിച്ച് പിടിച്ചു പോവും. ഇതൊക്കെ നമ്മൾ ചെയ്യും. കേൾക്കണ്ട എന്നല്ല പറഞ്ഞത്, കേൾക്കുന്നതൊരു തപസ്സാണ്, ശ്രവണം തന്നെ ഒരു തപസ്സാണ്, അതിനെ വിസ്മരിക്കുന്നില്ല. പക്ഷേ ആചരണത്തിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചതാണ് ആചരണമാണ് ധർമ്മത്തിൽ മുഖ്യമെന്നും ആചരണമാണ് ധർമ്മത്തെ പ്രഭവിപ്പിക്കുന്നത് പോലും എന്ന് നമ്മൾ ചിന്തിച്ചതാണ്. ഈ ആചരണ വിഷയത്തിൽ നമ്മൾ വളരെ പിന്നോക്കം പോകുന്നു. അതെ, ഓരോ ആചാരത്തിൻ്റെയും പിന്നിലുള്ള യുക്തിഭദ്രത, ഓരോ ആചാരത്തിൻ്റെയും പിന്നിലുള്ള ശാസ്ത്രം, ഇവയെ നമ്മൾ അറിഞ്ഞ് അനുഷ്ഠിച്ച് അറിയിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അടുത്ത തലമുറ അതിനെ ഏറ്റെടുക്കൂ. അല്ലാതെ കേവലം വിശ്വാസത്തിൻ്റെ പേരിലോ, കഴിഞ്ഞവർ ആചരിച്ചിരുന്നു അതുകൊണ്ട് നമ്മളും ആചരിക്കണമെന്ന് മാത്രം പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും പുതുതലമുറ, വരും തലമുറ ആചരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കരുത്. അതുകൊണ്ട് തന്നെ നിത്യാചരണങ്ങളുടെ, അവശ്യ കർത്തവ്യങ്ങളുടെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്, യുക്തി എന്താണ്,
ഇതറിഞ്ഞ് സ്വയം ആചരിക്കുകയും തദ്വാര വരും തലമുറയെ ആചരിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത് ശ്രദ്ധിക്കുക. ഓരോരുത്തരും സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ വിഷയം അഥവാ മക്കളുടെ മക്കളുടെ വിഷയം വിലയിരുത്തേണ്ട സമയമാണ്. എത്രമാത്രം നമ്മൾ ആചരണങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നുണ്ടെന്നുള്ളത് വിലയിരുത്തിയേ മതിയാവും. ഇല്ലെങ്കിൽ ധർമ്മം നിലനിൽക്കില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പോവുകയാണ്, ചെറിയ ഉദാഹരണം, ക്ഷേത്ര ദർശനത്തിന് നമ്മൾ പോകുന്നു. ക്ഷേത്ര ദർശനത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കൂടെ കൂട്ടി, അല്ലെങ്കിൽ മക്കളെ മക്കളെ കൂടെ കൂട്ടി ആ ക്ഷേത്ര ദർശനവുമായുള്ള പരിചയം, അതിൻ്റെ പ്രാധാന്യം, അതുകൊണ്ടുണ്ടാവുന്ന വിശേഷം, ഇത് ലളിതമായ രീതിയിൽ പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ, നമ്മളൊരു സത്സംഗത്തിന് പോകുമ്പോൾ കുട്ടികളെ കൂടെ നമ്മൾ കൂട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നമ്മൾ വളർന്നു വന്നത്. പക്ഷേ ഇന്ന് വലിയ പരിവർത്തനം ഈ വക വിഷയങ്ങളിൽ കാണുന്നു. ഒരു തപസ്സില്ലാത്ത വർഗമായി പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം അധപതിക്കുന്നത് കാണുന്നു. സ്വാമിയന്മാരെയൊക്കെ വലിയ കേമായിട്ട് പൂജിച്ചു എന്നുവരും, നടന്നു പോകുമ്പോൾ കാല് പിടിച്ച് പല്ല് വീഴ്ത്തി പോക്കിയെന്നുവരുമൊക്കെ ചെയ്യും. എല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ സ്വജീവിതത്തിൽ നിത്യാചരണങ്ങൾ, വലിയ വലിയ ആശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, സന്ധ്യാസമയത്ത് ജപം നടക്കണ വീടുകൾ, അതെ, വലിയ കേമത്തരത്തിൽ പറയും. പണ്ടൊക്കെ ഉണ്ടല്ലോ സന്ധ്യാസമയത്ത് നാമം ജപിച്ച് മാസങ്ങളുടെ പേര് പറഞ്ഞ്, നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞ്, തിഥികളുടെ പേര് പറഞ്ഞ്, പിന്നെ ചുരുങ്ങിയതൊരു 12 വരെയെങ്കിലും ഗുണഘോഷമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലേ കഞ്ഞി തരുള്ളൂ, അങ്ങനെയായിരുന്നു മുത്തശ്ശൻ മുത്തശ്ശി എന്നൊക്കെ പറയും. ഇത് പറയുന്ന നമ്മൾ എത്രമാത്രം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ അനുവർത്തിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ആ അതൊന്നും നമ്മൾ പറഞ്ഞാലൊന്നും ഇപ്പോൾ അവർ കേൾക്കില്ലേ. പുതിയ തലമുറയൊക്കെ അങ്ങനെയാ, ഒരർത്ഥമില്ല പുതിയ തലമുറയെ കുറ്റം പറയുന്നതിൽ. അതെ, ചിന്തിക്കുക. അതുകൊണ്ട് ആവർത്തിച്ച് പറയാനുള്ളത് ഒന്നു മാത്രം, ധർമ്മം ചര എന്ന വാക്യത്തെ നമ്മളെല്ലാം ആദരിക്കുക. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച്, ഗൃഹസ്ഥനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഗൃഹസ്ഥനെ സംബന്ധിച്ച് എന്താ ധർമ്മം എന്ന് ചോദിച്ചാൽ വീട്ടിൽ കുത്തിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ധർമ്മം. കാരണം ഗൃഹേ തിഷ്ഠതീതി ഗൃഹസ്ഥ, വീട്ടിലിരിക്കുന്നവനാരും അവനാണ് ഗൃഹസ്ഥൻ. അവന് വേറെ പ്രത്യേകിച്ച് കർത്തവ്യമൊന്നുമില്ല, അവൻ വീട്ടിലിരിക്കുന്നു. ആരൊക്കെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ? നമ്മുടെ വീട്ടിൽ എത്ര ഗൃഹസ്ഥന്മാരുണ്ട് നമുക്കറിയോ? നമുക്കറിയില്ല എത്ര ഗൃഹസ്ഥന്മാരുണ്ട് എന്ന്, നമുക്ക് തന്നെ അറിയില്ല. നമ്മുടെ വീട്ടിൽ അത്രയ്ക്കധികം ഗൃഹസ്ഥന്മാരുണ്ട്, എലിയായിട്ടും പാറ്റയായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും പലതായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ. അവർക്കൊക്കെ എൻ്റെ ഗൃഹം എന്നുള്ള അഭിമാനമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ വീട്ടിലൊരു എലി കൂടുകൂട്ടി താമസിക്കുന്നുണ്ടെങ്കിൽ, അതതിൻ്റെ കൂട്ടുകാരെ എന്തെങ്കിലും ജയ സൽക്കാരത്തിനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ, ഇന്നാളുടെ വീട്ടിലെ മോന്തായത്തിൽ ഞാനൊരു കൂട് കൂട്ടിയിട്ടുണ്ട്, അവിടത്തേക്ക് നീ വരണം എന്നല്ല വിളിക്കുക, ഒരിക്കലും അല്ല, എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാ വിളിക്കുക. അതിനെൻ്റെ വീടെന്ന് അഭിമാനമുണ്ട്. നികുതി അടയ്ക്കണ്ട, വാടക കൊടുക്കണ്ട, ഒന്നും വേണ്ട, പക്ഷെ അഭിമാനമുണ്ട്. ഒരു പട്ടി നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ അടിക്കുന്നില്ല, കല്ലെറിയുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനും കൊടുക്കുന്നു കുറച്ച്. അതിനെ കൊണ്ട് നമുക്കും ഉപദ്രവമില്ല, നമ്മളെ കൊണ്ട് അതിനും ഉപദ്രവമില്ല. അങ്ങനെ സന്തോഷമായി ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു. മൂന്നാം ദിവസം ഒരപരിചിതൻ വരുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂളാൻ തുടങ്ങും. നാലാമത്തെ ദിവസം ഒരാൾ വരുമ്പോൾ ഇത് കുരയ്ക്കാൻ തുടങ്ങും. ഈ നാല് ദിവസമാകുമ്പോഴത്തേക്ക് എൻ്റെ വീടെന്ന അഭിമാനം അതിന് വന്നു കഴിഞ്ഞു.
ഇതിനെ പരിപാലിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന അഭിമാനം വന്നു കഴിഞ്ഞു. ഇതുപോലെ നമ്മളും എൻ്റെ വീട് പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ അവൻ്റെ പേര് ഗൃഹസ്ഥൻ. നമ്മൾ ഗൃഹസ്ഥന്മാരാവരുത്, ഗൃഹസ്ഥാശ്രമികളാവണം. ഗാർഹസ്ഥ്യം ആശ്രമമാണെന്ന ബോധത്തോടുകൂടി ജീവിക്കുന്നവരാവണം. സാന്ദർഭികമായി കഴിഞ്ഞ ദിവസം ഏതോ ഒരു പ്രശ്നത്തിൻ്റെ സമാധാനം പറഞ്ഞപ്പോൾ ആശ്രമ ശബ്ദം പറഞ്ഞിരുന്നു. ആ പൂർവകമായ ശ്രമധാതുവിൽ നിന്നാണ് ആശ്രമ ശബ്ദം ഉണ്ടാവുന്നത്. ജീവിത ലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായി ശ്രമിക്കാനുള്ള പരിശ്രമിക്കാനുള്ള ഘട്ടമാണ് ഓരോ ആശ്രമവും. ആശ്രാമ്യന്തി സ്വം സ്വം തപശ്ചരന്തി അസ്മിൻ ഇതി ആശ്രമം എന്ന് വേണമെങ്കിൽ ആചാര്യന്മാർ പറയും പ്രകാരം നമുക്ക് വിശദമായി ആശ്രമ ശബ്ദത്തെ മനസ്സിലാക്കാം. എവിടെയാണോ സ്വന്തം സ്വന്തം ധർമാചരണമാകുന്ന തപസ് അനുഷ്ഠിക്കുന്നത് ആ ജീവിതഘട്ടമാണ് ആശ്രമം. അപ്പൊ എൻ്റെ ജീവിത ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ട് പരിശ്രമിക്കേണ്ടുന്ന ഘട്ടമാണ് ആശ്രമം. അതിൽ ഞാനിതാ വിദ്യാഭ്യാസകാലം പൂർത്തിയാക്കി പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങളൊന്നും എന്നിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്കിപ്പോൾ അധികാരമില്ല. നിശ്ചയമായും വിവാഹ സംസ്കാരം ചെയ്ത് ഞാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം. ഗൃഹസ്ഥാശ്രമത്തിൽ അതിനുചിതമായ ധർമ്മങ്ങളെ ആചരിക്കണം. അതെ, എന്നിട്ടോ വിവാഹ സംസ്കാരം ചെയ്ത്, അത് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, വിവാഹം സംസ്കാരമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ആർക്കെങ്കിലും ഒരു സംസ്കാര സമ്പന്നനായ ഒരാളെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെയ്തിയിലൂടെ മാറ്റുകയല്ല, ക്രമികമായൊരു പദ്ധതിയാണ്. ആ ക്രമികമായ പദ്ധതിയിൽ ഗർഭാധാനം മുതൽ ആരംഭിച്ച അനേക സംസ്കാരങ്ങളിലൂടെയാണ് ഓരോ ജീവനും കടന്നു പോകുന്നത്. ഓരോ ജീവനും അങ്ങനെ വ്യക്തിയെ സമ്പൂർണമായി സംസ്കരിക്കുന്നതിന്, സംസ്കാര സമ്പന്നനാക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹ സംസ്കാരം. അതുപോലും നമ്മൾ എത്ര വികലമായിട്ടാണ് ഇന്ന് അനുവർത്തിക്കുന്നത് അനുഷ്ഠിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. വൈദിക കർമ്മങ്ങളോടുകൂടിയിട്ടുള്ള വിവാഹം, ഉദാത്തമായ സങ്കല്പത്തെ വ്യക്തികളിലേക്ക് അനുസംക്രമിപ്പിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകളോടുകൂടിയ വിവാഹം ഇന്നില്ലാതാകുന്നു. വിവാഹത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ, നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ, മിക്കവാറും സ്ഥലങ്ങളിൽ വീഡിയോഗ്രാഫർമാരാണ്. അതെ, ഒന്നും കൂടി ഇടണ പോലെ കാണിക്കൂ, ഒന്നും കൂടി ആ താലി കെട്ടണ പോലെ ഒന്നായിട്ട് കാണിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ മാലയിടണ പോലെ കാണിച്ചോളൂ. അതെ, എന്തായാലും അഭിനയമാണ്, പിന്നെന്താ, കുഴപ്പമൊന്നുമില്ല, ശരി തന്നെ, അത് വേറെ വിഷയം. എങ്കിൽ തന്നെയും ഇതിൻ്റെ പിന്നിലെല്ലാമുള്ള ഉദാത്തമായ ഭാവനകൾ നമുക്ക് അസ്തമിച്ചു പോകുന്നു. മദ്യം മാംസം തുടങ്ങിയവ വിവാഹത്തോടനുബന്ധിച്ച് സാർവത്രികമായി കഴിഞ്ഞു, സാർവത്രികമായി കഴിഞ്ഞു. എത്രയോ ജന്തുക്കളുടെ ശാപവുമായിട്ടാണ് ഒരു ചെക്കനും പെണ്ണും പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. നൂറുകണക്കിന് കോഴികളുടെ പിറ്റേന്ന് തുടങ്ങും രണ്ടും കൂടിയും കോഴിപ്പോര്. അതെ, പിറ്റേന്ന് തുടങ്ങും, കാരണം ഇവരുടെ ശാപം കൊണ്ടാണ് കയറിയിട്ടുള്ളത്. ചിന്തിക്കുക, പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സ്വാമി വിഡ്ഢിത്തം പറയുന്നു നിങ്ങൾക്ക് പറയാം. ഇതിൽ പരിവർത്തനം വരുത്തേണ്ടത് നമ്മളാണ്, വേറെ ആരുമല്ല. വേറെ ആരും വന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ പോകുന്നില്ല. നമ്മളെ ശുദ്ധീകരിക്കാൻ ഒരുത്തനും ആകാശത്ത് നിറങ്ങി വരാൻ പോകുന്നില്ല. അങ്ങനെ ഒരവതാരത്തെയും പ്രതീക്ഷിച്ച് ആരും ഇരിക്കുകയും വേണ്ട. നമ്മളെ വ്യക്തിയെയും സമൂഹത്തെയും ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അവിടെയൊക്കെ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്ന വാക്യം ഓർമ്മിക്കുക. നമ്മുടെ ബന്ധുവും നാം തന്നെയാണ്, നമ്മുടെ ശത്രുവും നാം തന്നെയാണ്.
ശരി, അങ്ങനെ ശാസ്ത്രീയമായി നമ്മൾ വിവാഹ സംസ്കാരത്തെ ചെയ്തു, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഇനി നമ്മുടെ ജീവിതം ആശ്രമമായി മാറണമെങ്കിൽ, ആശ്രമോചിതമാകണമെങ്കിൽ, നിത്യവും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിച്ചിരിക്കണം. പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കാത്തൊരു ഗൃഹം ഗൃഹസ്ഥാശ്രമമാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ശ്രദ്ധിക്കുക. പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും യജ്ഞമയങ്ങളായിരിക്കണം. അതെ, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്, നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളുടെ ഉപദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതം മൊത്തത്തിൽ യജ്ഞമയമാണെന്നുള്ളതാണ്. ഈ പ്രപഞ്ചം യജ്ഞത്തിൽ അധിഷ്ഠിതമാണെന്നുള്ളതാണ്. ഈ പ്രപഞ്ചം മൊത്തം ഒരു യജ്ഞത്തിൽ അധിഷ്ഠിതമാണ്. ഓർമ്മിക്കുക, നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിൽ ഇത്രയും ദിവസം പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും മുഴുവൻ മറന്നാലും അഥവാ ഗൗനിച്ചില്ലെങ്കിലും ഒരു വാക്യം സദാ ഓർമ്മിക്കുക. ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നൊരു വാക്യം, സഹയജ്ഞാഹ പ്രജാഹ എന്ന വാക്യം, ചെറിയൊരു വാക്യം. സഹയജ്ഞന്മാരാണ് പ്രജകളെല്ലാം, എല്ലാ പ്രജകളും. എല്ലാ പ്രജകളും എന്ന് പറയുമ്പോൾ കേവലം മനുഷ്യന്മാർ മാത്രമല്ല, പ്രകൃഷേണ ജായന്തൈതി പ്രജാഹ, ജനിക്കുന്നവരൊക്കെ ജനിച്ചവരൊക്കെ പ്രജകളാണ്. കൃമിയായാലും കീടമായാലും ഒരു പുഴുവായാലും ഏകകോശ ജീവിയായാലും പട്ടിയായാലും പൂച്ചയായാലും എന്ന് വേണ്ട, എല്ലാ ജന്തുക്കളും പ്രജകളാണ്. ഈ പ്രജകളെല്ലാം സഹയജ്ഞന്മാരാണ്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. സഹയജ്ഞന്മാരെന്ന് പറയുമ്പോൾ വലിയ ഒരു യജ്ഞത്തിൽ അവനവൻ്റെ ഭാഗഭാഗിത്വമുള്ളവരാണ്, അവനവൻ്റെ പങ്ക് വഹിക്കുന്നവരാണ്. ആരും തന്നെ ഈ യജ്ഞ ശൃംഖലയ്ക്ക് പുറമേയില്ല. ഒരേകകോശ ജീവി പോലും എന്നെ സ്വാധീനിക്കുന്നു, ഞാൻ അതിനെയും സ്വാധീനിക്കുന്നു. പരസ്പരം സ്വാധീനിച്ചും സ്വാധീനിക്കപ്പെട്ടും, പരസ്പരം അനുഗ്രഹിച്ചും അനുഗ്രഹിക്കപ്പെട്ടും എല്ലാ ചരാചര പ്രപഞ്ചവും ജീവിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട്, ഇതല്ലേ വാസ്തവത്തിൽ ഇന്നത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? ഇതല്ലേ കുടുംബങ്ങൾ തമ്മിലും ഗ്രാമങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും എല്ലാമുള്ള കലഹത്തിന് ആത്യന്തിക പരിഹാര ഔഷധം? ചിന്തിക്കുക. അതെ അതെ അതെ, മാറ്റമില്ല. അവിടെ ഈ ഒരു വീക്ഷണം, നമ്മളെല്ലാം സഹയജ്ഞന്മാരാണെന്ന വീക്ഷണം. നമ്മളെയൊക്കെ ഈ ഭൂമുഖത്ത് നിവസിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ പോലും കഴിയാത്ത അത്ര ചെറിയ ആൽഗകളാണ്. ഭൂമുഖത്തുള്ള ഓക്സിജൻ്റെ 70% പ്രദാനം ചെയ്യുന്നത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുള്ള ആൽഗകളാണ്. 1 മീറ്റർ 1.5 മീറ്റർ ഏറി വന്നാൽ 2 മീറ്റർ ആഴത്തോളം അവരങ്ങനെ തിങ്ങി താമസിക്കുക സസ്യങ്ങൾ. ഈ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജനാണ് ഭൂമുഖത്ത് 70%. ബാക്കി വൃക്ഷങ്ങളും മറ്റെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ ആരോട് കടപ്പെട്ടിട്ടുണ്ട്? നമ്മൾ ഓരോ വലിയ ഇവിടുന്ന് വലിച്ചു കയറ്റുമ്പോൾ, ആ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു ദിവസം വലിച്ചു കയറ്റുന്നത് എത്രയോ 1000 രൂപയുടെ ഓക്സിജനാണ് ഓരോ ദിവസവും നമ്മൾ ശ്വസിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ പോലും സാധിക്കാത്തത്ര ചെറിയ സസ്യങ്ങളോടാണ്. ആരോടൊക്കെ കടപ്പെട്ടിട്ടാണ് നമ്മൾ കഴിയുന്നത്? ഈ ഒരു ഭാവന,
സഹയജ്ഞാഹ പ്രജാഹ എന്ന ഭാവന നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലെ ഓരോ കർമ്മവും യജ്ഞമായി പരിണമിക്കും. ശ്രദ്ധിക്കുക, അങ്ങനെ യജ്ഞമയമായ ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമധർമ്മം പരിപാലിക്കുന്ന നമ്മൾ നിശ്ചയമായും പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തിരിക്കണം. അഞ്ച് മഹായജ്ഞങ്ങൾ ഏതാണ്? അഞ്ച് മഹായജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞവും പിതൃയജ്ഞവും ദൈവയജ്ഞവും ഭൂതയജ്ഞവും മനുഷ്യയജ്ഞവും. ഈ അഞ്ച് യജ്ഞങ്ങൾ പേര് കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർക്ക് അയ്യോ അതെന്തോ വലിയ വിഷമം പിടിച്ച ഇടപാടുകളാണല്ലോ എന്ന് തോന്നാം. ഭൂരിഭാഗം പേർക്കും സുപരിചിതമായ വിഷയമാണിത്. പരിചിതമാണെങ്കിലും നമ്മൾ വീണ്ടും കേൾക്കണം, കേട്ടത് തന്നെ കേൾക്കണം. എത്ര വരെ കേൾക്കണം? നമ്മളൊക്കെ നിത്യവും ഇത് വേണ്ട വിധത്തിൽ ആചരിക്കുന്നു എന്നുള്ളത് വരെ കേൾക്കണം. അല്ലാതെ കേട്ട് തള്ളാനുള്ളതല്ല. അതുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങളെ ഇപ്പറഞ്ഞ ബ്രഹ്മയജ്ഞത്തെയും പിതൃയജ്ഞത്തെയും ദൈവയജ്ഞത്തെയും മനുഷ്യയജ്ഞത്തെയും ഭൂതയജ്ഞത്തെയും നിത്യവും അനുഷ്ഠിച്ചിരിക്കണം. നോക്കൂ, വൈദിക കർമ്മങ്ങൾ, കർമ്മം എന്നുള്ളതിനർത്ഥം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചെയ്യേണ്ടതാണ് കർമ്മം, ചെയ്യരുതാത്തത് വികർമ്മം, ചെയ്യാതിരിക്കൽ അകർമ്മം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. വൈദിക കർമ്മങ്ങളിൽ നിശ്ചയമായി നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളവയിൽ അല്ലെങ്കിൽ ചെയ്യേണ്ടുന്നവയിൽ ചില വിഭാജനങ്ങളുണ്ട്. നിത്യവും നൈമിത്തികവും കാമ്യവും പ്രായശ്ചിത്തവും, നാല് പ്രകാരം കർമ്മങ്ങളെ നമുക്ക് വേദത്തിൽ കാണാം. അഥവാ വൈദികശാസ്ത്രം നാല് പ്രകാരം കർമ്മങ്ങളെയാണ് വിധിക്കുന്നത്. നിത്യകർമ്മങ്ങൾ നിത്യവും ചെയ്തിരിക്കണം, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല, ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പറ്റില്ല, നിശ്ചയമായും ചെയ്തിരിക്കണം. അങ്ങനെ അവശ്യ കർത്തവ്യങ്ങളായി വിധിക്കപ്പെട്ട കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ. എപ്പോഴാണ് ചെയ്യേണ്ടത്? എന്നും ചെയ്യണം, ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു വിഭാഗം നൈമിത്തിക കർമ്മങ്ങളാണ്, ചില നിമിത്തങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, എന്നും ചെയ്യേണ്ടതല്ല. നൈമിത്തിക കർമ്മങ്ങൾ എന്നും ചെയ്യേണ്ടതല്ല, നിമിത്തം വരുമ്പോൾ ചെയ്യേണ്ടതാണ്. കുഞ്ഞിന് പേരിടണം, നിശ്ചയമായും വേണ്ടത് തന്നെയാണ്. പക്ഷേ കുഞ്ഞ് ജനിച്ചിട്ട് പോരെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പേരിടണം. ചിന്തിക്കുക, അല്ലെങ്കിൽ അച്ഛനെ കത്തിക്കണം എന്ന് വിചാരിച്ചോളൂ. ആ അച്ഛൻ മരിച്ച ശേഷം കത്തിച്ചാൽ പോരെ, ജീവനുള്ളപ്പോൾ കൊണ്ടുപോയിട്ടിടണോ? ഇല്ല. അപ്പോൾ ഓരോ സംസ്കാരവും അല്ലെങ്കിൽ നൈമിത്തിക കർമ്മവും നിമിത്തം വരുമ്പോൾ ചെയ്താൽ മതി. ഇനി മറ്റൊന്ന് കാമ്യമുണ്ട്, കാമനാപ്രാപ്തിക്കായിക്കൊണ്ടുള്ള കർമ്മം, വ്യത്യസ്തങ്ങളായ കാമനകളെ പ്രാപിക്കുന്നതിനായിക്കൊണ്ടുള്ള കർമ്മം. പല ആഗ്രഹങ്ങളും ഉണ്ടാവും, ആഗ്രഹങ്ങളുള്ളത് തെറ്റല്ല. പലപ്പോഴും വലിയൊരു കുഴപ്പം നമുക്ക് സമൂഹത്തിൽ എന്താ ചോദിച്ചാൽ, കുറച്ച് വേദാന്തം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കും, സമ്യക്കായി സമഗ്രമായിട്ട് പഠിക്കുകയില്ല. എന്നിട്ട് സ്വയം അങ്ങ് കൽപ്പിച്ചു വയ്ക്കും, എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, കാമങ്ങളൊന്നും പാടില്ല എന്നങ്ങ് കൽപ്പിക്കും. കാമങ്ങളോ ഉണ്ട് താനുള്ളിൽ. എന്നിട്ട് കാമങ്ങൾ പാടില്ല എന്നങ്ങോട്ട് ഒരു കൽപ്പന വയ്ക്കുക, കാമങ്ങളുണ്ട് താനും. എന്നിട്ട് കുറ്റബോധം, പലതരം കാപട്യങ്ങൾ, ഇതൊക്കെ അറിയാതെ വന്നു ചേരും. അതുകൊണ്ട് മനസ്സിലാക്കുക, കാമന ഉണ്ടെങ്കിൽ കാമന ഉണ്ടെന്ന് അംഗീകരിക്കണം. കാമന ഉണ്ടാവുന്നത് പാപമൊന്നുമല്ല. കാമിക്കുന്നത് പാപമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് കാമം പാടില്ല എന്നുള്ള ധാരണയൊക്കെ ഒന്ന് മാറ്റുക. കാമിക്കുന്നവനോട് നല്ലോണം കാമിക്കാനാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്.
നല്ലതിനെ കാമിക്കാനാ പറഞ്ഞത്. നല്ലോണം കാമിക്കുക, നല്ലതിനെ കാമിക്കുക. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഹേ ഭരതർഷഭ, ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം ഞാനാകുന്നു. ഇപ്പൊ കാമനയുണ്ടെങ്കിൽ കാമനയെ പ്രാപിക്കാൻ ശ്രമിക്കണം. അങ്ങനെ കാമനയെ പ്രാപിക്കുന്നതിനായിക്കൊണ്ടുള്ള കർമ്മങ്ങൾ, ഐഹികവും പാരത്രികവുമായ കാമനകളെ നേടുന്നതിനുള്ള കർമ്മങ്ങൾ, ഈ ലോകസംബന്ധിയായിട്ട് പരലോകസംബന്ധിയായിട്ട്. പിന്നെ വേദം വിധിക്കുന്ന കർമ്മം പ്രായശ്ചിത്തമാണ്. പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ അവശ്യ കർത്തവ്യമായി വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാതിരുന്നാലോ, ചെയ്യരുത് എന്ന് നിഷേധിക്കപ്പെട്ട ഏതെങ്കിലും വികർമ്മം ചെയ്തു പോയാലോ, ആ അപരാധം ഹേതുവായിട്ടുണ്ടാവുന്ന പാപം. അതെ, അപ്പം നിത്യകർമ്മം ചെയ്യാതിരുന്നാലോ, നൈമിത്തിക കർമ്മം ചെയ്യാതിരുന്നാലോ, ഇനി നിഷിദ്ധങ്ങളെ വികർമ്മങ്ങളെ ചെയ്തു പോയാലോ വന്നു ചേരുന്ന അപരാധം ഹേതുവായ പാപം ഇല്ലാതാക്കാൻ, അതിനാണ് പ്രായശ്ചിത്തം. ഈ നാല് വിധ കർമ്മങ്ങളിൽ ഞാൻ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ ലോകത്തിലും പരലോകത്തിലൊന്നും ആവശ്യമില്ല. എങ്കിൽ ആർക്കും തന്നെ കാമ്യകർമ്മം നിർബന്ധമായി ചെയ്തോളണം എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ കാമ്യകർമ്മം നിർബന്ധമില്ല. അതുപോലെ യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. പിന്നെ എന്തിനാ പ്രായശ്ചിത്തം ചെയ്യുന്നത്? അതുകൊണ്ട് അവശ്യ കർത്തവ്യമായി വിധിക്കപ്പെട്ടിട്ടുള്ളത് നിത്യവും നൈമിത്തികവുമാണ്. ഇവയെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ വിധിക്കപ്പെട്ട നിത്യകർമ്മങ്ങൾ എന്തൊക്കെ എന്നാലോചിക്കുമ്പോൾ പഞ്ചമഹായജ്ഞങ്ങളാണ് അവിടെ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പഞ്ചമഹായജ്ഞങ്ങൾ അവശ്യ കർത്തവ്യമായി നിശ്ചയമായും ചെയ്തിരിക്കണമെന്ന് വിധിക്കപ്പെട്ട നിത്യകർമ്മങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. അത് ഒഴിവാക്കാൻ പാടില്ല. ഈ ഒരു ബോധം നമുക്ക് വേണം. ഇത് ശാസ്ത്രീയങ്ങളാണ്. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്താൽ വിധിക്കപ്പെട്ടതാണ്, ശാസ്ത്രത്തിനനുസൃതമായതാണ്. എപ്പോഴും നമുക്ക് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് വേദമാണ്. വേദത്തിൽ നമുക്ക് പരമമായ ശ്രദ്ധ വേണം. എന്തെങ്കിലും ഒരടിസ്ഥാനം കൂടിയേ തീരൂ. അടിസ്ഥാനം നമുക്ക് വേദമാണ്. വേദത്തിൽ പറഞ്ഞ ഒന്നുപോലും അനുഷ്ഠേയമല്ലാതില്ല എന്ന ബോധം നമുക്ക് വേണം. വേദത്തിലുള്ള അചഞ്ചലമായ നിഷ്ഠ, അതാണ് ഈ ധർമ്മത്തെ നിലനിർത്തുന്നത്. വൈദിക ധർമ്മത്തിൻ്റെ അടിസ്ഥാനം അതാണ്. അതുകൊണ്ട് വേദവിഹിതമാണ്, നിത്യകർത്തവ്യമാണ് എന്നൊക്കെയുള്ള നിലയ്ക്ക് നമ്മളേവരും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യണം. ഏതൊക്കെ? അവിടെ പറഞ്ഞു ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞം ദിവസവും ചെയ്യണം. എന്താണ് ബ്രഹ്മയജ്ഞം? മനു തൻ്റെ സ്മൃതിയിൽ 5 യജ്ഞങ്ങളെയും നിർദ്ദേശിക്കുന്നു. അധ്യാപനം ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ദൈവോ ഹോമോ ബലിർഭൗതോ നൃയജ്ഞോതിഥി പൂജനം. എന്തൊക്കെയാണ് 5 യജ്ഞങ്ങൾ? അധ്യാപനം ബ്രഹ്മയജ്ഞം ആദ്യം പറയുകയാണ്. രണ്ടാമത് പറയുന്നു പിതൃയജ്ഞസ്തു തർപ്പണം. പിതൃയജ്ഞം തർപ്പണമാണ്. അധ്യാപനമാണ് ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം തർപ്പണമാണ്. ദൈവോ ഹോമോ, ദൈവയജ്ഞം ഹോമമാണ്, അഗ്നിഹോത്രമാണ്.
ബലിർഭൗതോ ഭൂതയജ്ഞം ബലിയാണ്. നൃയജ്ഞ മനുഷ്യയജ്ഞം അതിഥി പൂജനമാണ്. ഇതാണ് അഞ്ച് യജ്ഞങ്ങൾ. എല്ലാവരും നിത്യവും അനുഷ്ഠിക്കേണ്ടതാണ്. അധ്യാപനം ബ്രഹ്മയജ്ഞം, ഒന്നാമത് പറഞ്ഞത് ബ്രഹ്മയജ്ഞം. അധ്യാപനം, അധ്യാപനം വെച്ചാൽ പഠിപ്പിക്കുക. ഇപ്പൊ ദിവസവും പഠിപ്പിക്കണം. ഇപ്പൊ പഠിപ്പിക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേറെ വികലമായ ധാരണയൊന്നും വരേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായിട്ട് കയറണം, അതിന് മാനേജർക്ക് ഇത്ര ലക്ഷം കൊടുക്കണം, ഇപ്പം അതും പോരാന്നാണ് കേൾക്കുന്നത്. ഇപ്പം വേറെ ആളെ കൊണ്ട് ലീവ് എടുപ്പിക്കാനും വേണം അത്ര എത്ര ലക്ഷം കൊടുക്കുക, എന്നിട്ട് ലീവ് വേക്കൻസി ഉണ്ടാക്കാൻ ഇത്ര ലക്ഷം, അതിൽ കയറിപ്പറ്റാൻ ഇത്ര. ഇങ്ങനെയൊക്കെയാ കാലത്തിൻ്റെ പോക്കെന്നാണ് പറയണത്. അല്ലെങ്കിൽ വേണ്ടില്ല, ഇതുപോലൊരു മൈക്രോഫോൺ കിട്ടണം, കുറച്ച് ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ കിട്ടണം, എന്നിട്ടൊരു അധ്യാപനം. ഇതൊന്നും വേണ്ട. അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി, മക്കൾക്കോ മക്കളെ മക്കൾക്കോ. ദിവസവും വേണം. എന്ത്? ധാർമ്മിക മൂല്യങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്ന് ലഭിക്കത്തക്ക ആശയങ്ങളെ ദിവസവും നമ്മൾ അധ്യാപനം ചെയ്യണം. ദിവസവും ഇതില്ലാത്തൊരു വീടുണ്ടാവരുത്. നമ്മളൊക്കെ പുരാണങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ കുറേയൊക്കെ വായിച്ച് പഠിച്ചിരിക്കാം. അപ്പോൾ എത്ര ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എത്ര വായിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്നുറപ്പിച്ച് പറയുന്നു, അങ്ങനെ എത്ര ഇതിഹാസങ്ങൾ പുരാണങ്ങൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനം കൊച്ചു നാളിൽ മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയതാ, അതിൽ മാറ്റമില്ല. കൊച്ചുനാളിൽ മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയതല്ലാത്ത ഒരു ഇതിഹാസ പുരാണ ഭാഗം വായിച്ചു ഉൾക്കൊണ്ടിട്ടൊന്നുമില്ല. ഇതര ശാസ്ത്രങ്ങളുണ്ടാവും, വേദാന്തശാസ്ത്രങ്ങളും മറ്റ് ദർശനങ്ങളൊക്കെ സംബോധിച്ചു, അതൊന്നും വേണ്ട പോലെ മുത്തശ്ശി പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും എന്നെ കടത്തിവിട്ടത് യാതൊരു സംശയമില്ല മുത്തശ്ശിയാണ്. അത് കഥകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ കഥകളുടെ ആവരണത്തിലൂടെ ധാർമ്മിക ബോധം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിന്തിക്കുക, ഇതിൽ ലോപം സംഭവിക്കുന്നില്ലേ? ഉണ്ടെന്ന് പറയുന്നില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് സ്വയം ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഈ ധാർമ്മിക പാഠങ്ങൾ നിത്യവും നൽകുന്നുണ്ടോ? ഉയർന്ന ധാർമ്മിക പാഠങ്ങൾ അവിടെ നിൽക്കട്ടെ. പ്രാഥമികമായിട്ടുള്ള കഥകൾ, പുരാണ ഭാഗങ്ങൾ, ഇതിഹാസ ചരിത്രങ്ങൾ എത്ര നമ്മൾ നൽകുന്നുണ്ട്? കൊച്ചു നാളിൽ കൊച്ചു കുട്ടികളാവുമ്പോൾ ശ്ലോകങ്ങൾ പഠിക്കാനും മറ്റും എളുപ്പം കഴിയും. ചില ധാർമ്മിക ബോധനം നൽകുന്ന ശ്ലോകങ്ങൾ പോട്ടെ, ശ്ലോകം പോട്ടെ, നമ്മുടെ ഭാഷയിലെ അക്ഷരങ്ങൾ വർണ്ണങ്ങളെങ്കിലും നമ്മൾ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ടോ? ചിന്തിക്കുക. ABCD അല്ല ചോദിച്ചത്. സ്വയം ചിന്തിക്കുക, ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ നിശ്ചയമായും പറഞ്ഞു കൊടുത്തിരിക്കണം. ഇതിൽ വലിയ വിടവ് സംഭവിക്കുന്നു, വലിയ വിടവ് സംഭവിക്കുന്നു. നമ്മുടെ വീക്ഷണം അനുസരിച്ച് ഔപചാരികമായി ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി കുട്ടികൾ ധർമ്മബോധം നേടേണ്ടതില്ല. ധർമ്മ പാഠശാലകൾ നമ്മുടെ ഭാവനയിൽ ഉണ്ടായിരുന്നു, ഇന്ന് അത്യാവശ്യമായിട്ടുണ്ടല്ലോ, അത് വേറെ വിഷയം. ഇന്നിപ്പോൾ നമ്മൾ തന്നെ എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് ധർമ്മ പാഠശാലകൾ സ്ഥാപിക്കണം എന്നൊക്കെ പറയും. കാലം വരുത്തി വെച്ച അനിവാര്യതയാണത്. പക്ഷെ വാസ്തവത്തിൽ സനാതന ധർമ്മത്തിൻ്റെ കുടുംബ വീക്ഷണമനുസരിച്ച് ഔപചാരികമായി പുറമെ നിന്ന് എവിടുന്നെങ്കിലും നമ്മൾ ധർമ്മമൂല്യങ്ങളെ പഠിക്കേണ്ടതില്ലായിരുന്നു. വീടുകളിൽ നിന്ന് ലഭിക്കുന്നതാണത്.
നമ്മുടെ ഒന്നാമത്തെ ഗുരു അമ്മയാണെന്ന് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞ് പഠിപ്പിച്ചു. ഈ ഒന്നാമത്തെ ഗുരുവിൻ്റെ കർത്തവ്യമാണിത് നൽകൽ. അതിലൂടെ വ്യക്തി സംസ്കരണമാണ് നടക്കുന്നത്. രാമൻ്റെയും കൃഷ്ണൻ്റെയും ചരിത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മഹാപുരുഷന്മാരുടെ ചരിത്രങ്ങൾ, സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും ചരിത്രങ്ങൾ, അതുപോലെ പുരാണങ്ങളിലടങ്ങിയ കഥകൾ, ഇപ്പൊ കൊച്ചുനാളിലെ കേൾക്കുമ്പോൾ വ്യക്തമായൊരു ധർമ്മസങ്കല്പം ബോധം കുഞ്ഞിൽ വികസിതമാകും. ഏത് പ്രതിസന്ധിയെയും തട്ടി മാറ്റി ജന്മലക്ഷ്യത്തിലേക്ക് ഉയരാൻ, ധർമ്മമാർഗത്തിലൂടെ ചരിക്കാനുള്ള ധൈര്യവും ആർജവും അവനുണ്ടാവും. അവൻ എന്ന് പറഞ്ഞാൽ അവൻ അവൾ എന്ന വ്യത്യാസം ഇവിടെ കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ കർത്തവ്യമാണ്. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം അനാചാരങ്ങളും ദുരാചാരങ്ങളുമുണ്ട്, എപ്രകാരമൊക്കെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, എന്തെല്ലാം അബദ്ധ വിശ്വാസങ്ങൾ നമ്മൾ താലോലിക്കുന്നുണ്ട്, പരിശോധിച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല, അത്രയ്ക്കേറെയുണ്ട്. പക്ഷെ കാരണം ഒന്നാണ്, ധർമ്മശാസ്ത്ര ബോധം നമുക്ക് സാർവത്രികമായില്ല. നമ്മുടെ ധർമ്മശാസ്ത്ര ബോധത്തിൻ്റെ അഭാവമാണ് അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അബദ്ധ വിശ്വാസങ്ങൾക്കും ചൂഷണങ്ങൾക്കും കാരണമായി തീരുന്നത്. ഈ പറയുന്നതിൽ ഒരു സംശയവുമില്ല. ഇന്നും അതെ, മുൻപും അതെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറിയ ഉദാഹരണം പറയട്ടെ, ഒരു ദൃഷ്ടാന്തം മാത്രം. നൂറുകണക്കിന് പെൺകുട്ടികൾ പ്രേമം എന്ന കൊരുക്കിൽപ്പെട്ട് മതമാറ്റത്തിന് വിധേയരാകുന്നുണ്ട്. നൂറുകണക്കിന്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ മാത്രം ചുരുങ്ങിയത് 9-10 കുട്ടിയെങ്കിലും ഒരു മാസം കൊണ്ടുവരുന്നുണ്ട്, അതിശയോക്തി ഇല്ലാതെ പറഞ്ഞാൽ. അതിൽ വലിയൊരു വിഭാഗം പിന്നെ മതമാറ്റത്തിന് വിധേയരാവാതിരിക്കുന്നുണ്ട്, ചെറിയൊരു വിഭാഗം മതമാറ്റത്തിന് വിധേയരാവുന്നുണ്ട്. അതെന്തോ ആവട്ടെ, ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഇന്ന സിനിമയിൽ നായിക ഏതാണ് ചുരിദാർ അല്ലെങ്കിൽ ഏതാ സാരി എന്ന് ചോദിച്ചാൽ അവർ പറയും. അല്ലെങ്കിൽ ഇന്ന ക്രിക്കറ്റിൽ ഇത്ര ആൾ ഇന്ന ആൾ എത്ര കോടി കോഴ മേടിച്ചു എന്ന് ചോദിച്ചാൽ അവർ പറയും. അതെ, പക്ഷേ സനാതന ധർമ്മത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആചാര്യൻ്റെ പേര് പറയൂ, ഒരു മഹർഷിയുടെ പേര് പറയൂ, അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്, പ്രധാനപ്പെട്ട ആചാരങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്, ഒന്നും അറിയില്ല. 90%-ൽ പേർക്കും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇതൊന്നും അറിയില്ല. ഈ അറിവില്ലായ്മയല്ലേ ഇത്തരം അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടാൻ കാരണമാവുന്നത്? അറിവില്ലായ്മയല്ലേ തെറ്റിദ്ധരിക്കപ്പെടുന്നത്? പല പ്രകാരത്തിൽപ്പെട്ട മതംമാറ്റം ഇന്ന് നടക്കുന്നുണ്ട്. എന്താ പല പ്രകാരത്തിൽപ്പെട്ട മതംമാറ്റം എന്ന് പറഞ്ഞത്? പൊതുവെ സമൂഹത്തിൽ പണ്ടൊക്കെ പറയുകയാണെങ്കിൽ മതാന്തരത്തിലേക്ക് അങ്ങോട്ട് ചില കർമ്മങ്ങളെ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്, അതുമാത്രമായിരുന്നു മതം മാറ്റം. ഇന്നതല്ല. ഇന്ന് ബൗദ്ധികമായി ഒരു ഒരു മാറ്റം വരുത്തുന്നുണ്ട്. ക്രിയാപരമായി മതം മാറ്റിയെന്ന് വരില്ല, പക്ഷെ ആശയപരമായി നടക്കുന്ന മതം മാറ്റം വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് കോളേജുകളിൽ, കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വളരെയധികം നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് എന്നോ എഞ്ചിനീയറിംഗ് കോളേജ് എന്നോ വേർതിരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഉയർന്ന വിദ്യാശാലകളിലെല്ലാം തന്നെ മതമാറ്റത്തിൻ്റെ ശക്തികൾ വളരെയധികം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ മറ്റൊരാളെ കുറ്റം പറയാൻ നമ്മൾ തയ്യാറല്ല. കാരണം മതങ്ങളുടെ
മതവിശ്വാസികളുടെ അടിസ്ഥാന വീക്ഷണമാണ് മതം മാറ്റം എന്നുള്ളത്, മതം മാറ്റുന്നത് പുണ്യമാണെന്നുള്ളത്. അല്ലെങ്കിൽ അവർ വലിയ സേവനമല്ലേ ചെയ്യുന്നത്, നമ്മളെയൊക്കെ സ്വർഗത്തിലെത്തിക്കാനുള്ള വഴി ഉണ്ടാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സേവനമല്ലേ, അത് ഉപദ്രവമല്ലല്ലോ. പക്ഷേ കുറ്റം മുഴുവൻ നമ്മുടേതാണ്. നമ്മുടെ വീടുകളിൽ ചെറുപ്പം തൊട്ട് ധർമ്മതത്വങ്ങൾ മനസ്സിലാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അവസ്ഥാവിശേഷം ഇല്ലാതാകുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ബ്രഹ്മയജ്ഞം എന്നുള്ള അധ്യാപനം എല്ലാ വീടുകളിലും നടക്കണം. ദയവ് ചെയ്ത് ഇതില്ലാത്തൊരു വീടുണ്ടാവരുത്. ചില അമ്മമാർ പറയാറുണ്ട്, സ്വാമി പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. മുത്തശ്ശിക്കൊക്കെ അറിയായിരുന്നു, പക്ഷെ ഒരു വിടവ് വന്നുപോയി, ഞങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്യും. മനസ്സിലാക്കുക, സുലളിതമായ ഭാഷയിൽ സനാതനധർമ്മശാസ്ത്രത്തിലെ വ്യത്യസ്ത ആശയങ്ങളെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന നിരവധി കഥകൾ ഗ്രന്ഥങ്ങളായിട്ടുന്നുണ്ട്, നിരവധിയുണ്ട്. വായിക്കുക, കുട്ടികൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. അഥവാ അതിനും തനിക്ക് കഴിയില്ലേ, അങ്ങനെ അറിയുന്നവരടുത്തേക്ക് പറഞ്ഞയക്കുന്ന സംവിധാനം ഉണ്ടാവുക. ഈ വിഷയത്തിൽ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും ധർമ്മ പാഠശാലകൾ നിശ്ചയമായും നടക്കട്ടെ. ഇന്ന് വിപരീതമായിരിക്കുന്ന ആചരണങ്ങളാണ് ഏറെയും ക്ഷേത്രങ്ങളിൽ നടക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മണിക്കൂറുകളൊക്കെ നീണ്ടു നിൽക്കുന്ന തരം കരിമരുന്ന് പ്രയോഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലക്കാട് തന്നെ നിലയുണ്ടായി, മിനിയാന്നം ഉണ്ടായി, അവിടുന്ന് കേൾക്കണ, ചുറ്റുപാടുന്ന് കേൾക്കണ ശബ്ദങ്ങൾ എത്ര മണിക്കൂറാണ് ഭഗവാനെ, തുടർച്ചയായിട്ട് ഓരോ ഗ്രാമത്തുനിന്നും എത്ര കോടിയാണ് കത്തിത്തീരുന്നത്. നമ്മൾ ചിന്തിക്കുക, മനുഷ്യനിലെ ഉദാത്തമായ ഭക്തിയെ വളർത്തുന്ന ശുദ്ധങ്ങളായ ആചാരങ്ങൾ, പൂജാവിധാനങ്ങൾ, മന്ത്രജപങ്ങൾ, അതിൻ്റെ പ്രസരണങ്ങൾ, അവയുടെ സ്ഥാനത്ത് ആഭാസകരങ്ങളായ പലതും പലതും ഏറ്റെടുത്ത് കഴിഞ്ഞു. ഒന്നും വേണ്ട, നാമം ജപവും മറ്റും ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പല യാത്രകളും നടത്തിയിരുന്നു. വരവെന്നോ പോക്കെന്നോ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ, എഴുന്നള്ളത്തമെന്നോ എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഭക്തിനിർഭരമായ ഭാവത്തിൽ പലതരം കീർത്തനങ്ങളും ജപവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയും കാണാൻ പറ്റും, ആഭാസകരങ്ങളായ അംഗവിക്ഷേപങ്ങളോട് കൂടിയിട്ടാണ് പലപ്പോഴും ജപം എന്ന പേരിൽ പോലും സംഭവിക്കുന്നത്. ആഭാസകരങ്ങളായ അംഗവിക്ഷേപങ്ങളോടുകൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത് പറ്റുന്നു നമുക്ക്. അതുകൊണ്ട് ശരിയായ ശാസ്ത്രബോധം നമുക്ക് നേടാൻ കഴിയണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം, ഒരുക്കിയേ മതിയാവും. ഈ അധ്യാപനം എന്ന ബ്രഹ്മയജ്ഞം ദിവസവും അനുഷ്ഠിച്ചേ മതിയാവൂ, അതിൽ വിട്ടുവീഴ്ചയില്ല. പിതൃയജ്ഞസ്തു തർപ്പണം. എന്താണ് രണ്ടാമത്തെ യജ്ഞം? പിതൃയജ്ഞമാണ്. എന്താണ് പിതൃയജ്ഞം? പിതൃയജ്ഞ തു പിതൃയജ്ഞമാകട്ടെ തർപ്പണമാണ്. തർപ്പണം എന്താ തർപ്പണം? തൃപ്തികരമായ കർമ്മമാണ് തർപ്പണം, തൃപ്തിയെ ചെയ്യുന്ന കർമ്മം തർപ്പണം. പിതൃക്കളെ സംബന്ധിച്ചായതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ, അവരുടെ അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് പ്രഥമം. അത് മാത്രം മതിയോ? പോരാ, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ, ഇത് രണ്ടും ചെയ്യണം. പലപ്പോഴും നമ്മൾ തർപ്പണം എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് മരിച്ചതിന് ശേഷം ചെയ്യുന്ന എന്തോ ചില ക്രിയകൾ മാത്രമാണെന്നാണ്. നിശ്ചയമായിട്ടും തർപ്പണം ചെയ്യണം കേട്ടോ, അതിന് അച്ഛനൊന്നും മരിച്ചു കിട്ടണ്ടേ സ്വാമി. അതുകൊണ്ടാണ് തർപ്പണം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. തൃപ്തികരമായതാണ് തർപ്പണം. അപ്പൊ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ
അവരുടെ അച്ഛനമ്മമാരെ സ്നേഹാദര ഭാവങ്ങളോടുകൂടി ശുശ്രൂഷിക്കുക, സേവിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം എന്ന് പ്രായണ എല്ലാ അച്ഛനമ്മമാരും വിചാരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ലേ? ഇല്ല പറയാൻ പറ്റുമോ? പോട്ടെ, അത്രയ്ക്കൊന്നും അല്ലേ. എന്നാ പോട്ടെ, എൻ്റെ മക്കൾ എന്നെ വെറുക്കരുത് എന്നെങ്കിലും നമ്മൾ വിചാരിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് എന്ന് എത്ര പേർ ഓർമ്മിക്കുന്നുണ്ട്? അതെന്താ സ്വാമി, ഞാനല്ലേ അവനെ പ്രസവിച്ചത്, അപ്പം അവനെന്നെ സ്നേഹിക്കണ്ടേ? അങ്ങനെ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് അവകാശമൊന്നുമല്ല. സ്നേഹിക്കപ്പെടുന്നത് ആരുടെയും അവകാശമല്ല. മറിച്ച് നാം നമ്മുടെ അച്ഛനെ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ട് നമ്മളെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കും. അതാണ് സത്യം. ഓരോ തലമുറയും ഇത് അനുഷ്ഠിച്ച് കാണിച്ച് അടുത്ത തലമുറയിലേക്ക് സംക്രമിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുകയും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുകയും വേണം. രണ്ടും വേണം. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കൂല. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തിരിഞ്ഞേ നോക്കൂ എന്ന്. നേർക്ക് നോക്കൂല. പിന്നെ മരിച്ചു കഴിഞ്ഞാലോ എന്തൊക്കെയാ ഹായ്? ആ, പലതരത്തിൽപ്പെട്ട പലഹാരങ്ങളും ചായയും കാപ്പിയും ചിലപ്പോൾ ദുഃഖം മാറാനുള്ള മരുന്നും ഒക്കെയായിട്ടുള്ള പരിപാടികളാണ്. അതെ, ദിവസങ്ങളോളം വലിയ ആഘോഷം തന്നെയാണ്. ഈ സ്ഥിതി മാറിയേ മതിയാവും. ഇനി വേറൊന്നുണ്ട്, ഒരു അഞ്ച് ദിവസം എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്തു എന്ന് വരും. അത് കഴിഞ്ഞാൽ അല്ലേ പിതൃകർമ്മങ്ങളൊന്നും ഇല്ലയേ? നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ? ഒക്കെ കഴിച്ചു കൂട്ടി സ്വാമി. ആ ശരി, എത്ര? അഞ്ച് ദിവസം കൊണ്ടൊക്കെ കഴിച്ചു കൂട്ടി. അതും കഴിഞ്ഞു, ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞു. അല്ല, തർപ്പണമൊക്കെ ചെയ്യണില്ലേ? ശ്രാദ്ധമൊന്നും ഇല്ലയേ? അതൊക്കെ കൊണ്ടാക്കിയതാ സ്വാമി, തിരുനെല്ലി കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യണ്ട, ഒക്കെ തിരുനെല്ലി കൊണ്ടാക്കിയ അച്ഛനെ. ഇനി ഞാനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ശരിയാണോ? ചിന്തിക്കുക. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എൻ്റെ അച്ഛനമ്മമാർക്ക് പിണ്ടദാനം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഞാൻ എനിക്കേ പിണ്ടദാനം ചെയ്തിരിക്കണം. അത് സന്യാസത്തിന് മുമ്പ് മാത്രമാണ്. സന്യാസ ദീക്ഷാസ്വീകരണത്തിന് മുമ്പാണ് ആത്മപിണ്ഡം ചെയ്യുന്നത്. അതുകൊണ്ട് പറയട്ടെ, ആത്മപിണ്ഡം ചെയ്യാത്തവരൊക്കെ തന്നെ പിതൃപിണ്ഡം ചെയ്യണം. ഇന്ന് ഒഴിവ് കഴിവില്ല. അപ്പൊ തിരുനെല്ലി കൊണ്ടാക്കിയതോ? എൻ്റെ പിതാവുമായി അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളെ മുഴുവൻ ഞാൻ ആവാഹനം ചെയ്ത് ദുരിതമോചനം വരുത്തി അതിനെ ചില ഉപാധികളിലേക്ക് ആവാഹിച്ച് ക്ഷേത്രപിണ്ഡം ചെയ്തു അല്ലെങ്കിൽ വിഷ്ണുപാദത്തിൽ ലയിപ്പിച്ചു എന്ന് ഞാൻ സങ്കല്പിച്ചാൽ അതുകൊണ്ട് എനിക്ക് പിതാവിനോടുള്ള ബാധ്യത ഇല്ലാതാവുന്നില്ല. ആ ജീവനുമായി ബന്ധപ്പെട്ട ദുരിതത്തെയാകുന്നു ഞാൻ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് പിണ്ഡദാനം ചെയ്യാനുള്ള ബാധ്യത ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഉറച്ചു പറയുന്നു, ആത്മപിണ്ഡം ചെയ്യാത്തവരൊക്കെയും പിതൃപിണ്ഡം ചെയ്യണം, നിർബന്ധമാണ്. ഈ രണ്ടും വേണം. അപ്പം ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കണം, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ വേണം. ഇത് രണ്ടും സംഭവിക്കണം. ഇതിൽ വിട്ടുവീഴ്ച പാടില്ല. ഓർമ്മിക്കുക. ഇവിടെ മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെടുന്നത്, പിതൃകർമ്മവുമായി മറ്റും ബന്ധപ്പെട്ട് ഒരുപാട് പേര് മദ്യപാനം തുടങ്ങിയവ ശീലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. രാവിലെ ശുദ്ധമായി സാത്വികമായ രീതിയിൽ ചില പിണ്ഡദാന ക്രിയകളൊക്കെ ചെയ്യും. വൈകിട്ട് ഇവിടെ ഉണ്ടോയെന്നറിയില്ല ഈ പ്രദേശത്ത്,
ഉണ്ടോന്നറിയില്ല, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. നല്ല കത്തിച്ചാ കത്തണ സാധനമൊക്കെ കുപ്പിയിലാക്കിയിട്ടും മറ്റും വെച്ചു കൊടുക്കും, എന്നിട്ടോ, എന്നിട്ട് പ്രസാദമായിട്ട് കുറച്ച് താൻ തന്നെ കുടിക്കും, എന്നിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുകയായി. ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വേണമെന്നൊരു തോന്നലായി. അങ്ങനെ പിതൃക്കളുടെ പേരിലും ദൈവത്തിൻ്റെ പേരിലും കുടിയന്മാരല്ല കുടിയാന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ നാട്ടിൽ വളരെയധികം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പേരിൽ മദ്യപാനം. ഓ, അതിനെന്തൊക്കെ ദൈവങ്ങളായി മദ്യപിക്കുന്ന ദൈവങ്ങളെന്നറിയോ, ഒരുപാട് ജാതിയുണ്ട്. ഇടക്കാലത്ത് ഒട്ടനവധി മഹാപുരുഷന്മാരുടെ, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം എടുത്തു പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരാണ്. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ഒട്ടനവധി മഹാപുരുഷന്മാരുടെ നിരന്തര പരിശ്രമ ഫലമായി മദ്യം തുടങ്ങിയവ വെച്ചുള്ള ഒട്ടനവധി പൂജാക്രമങ്ങളും മറ്റും നമുക്ക് സമൂഹത്തിൽ ഇല്ലാതാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് വീണ്ടും വർദ്ധിച്ച ശക്തിയോടുകൂടി അവ വളരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ചില ജ്യോത്സ്യന്മാരാണ് ഇതിന് പ്രേരണ നൽകുന്നത്. എല്ലാ ജ്യോത്സ്യന്മാരെയും കുറ്റം പറയുന്നില്ല, ഒരിക്കലും പറയില്ല. ശാസ്ത്രീയമായി ശാസ്ത്രത്തോട് പ്രതിബദ്ധതയോടുകൂടി ശുദ്ധമായി ജീവിക്കുന്ന എത്രയോ ജ്യോത്സ്യന്മാരുണ്ട്. പക്ഷേ അപ്പുറവും ഇപ്പുറവും അറിയാതെ പല വിഡ്ഢിത്തങ്ങളും പറഞ്ഞ് പണ്ടുള്ളതൊന്നും മാറ്റം വരുത്താൻ വയ്യ, പണ്ടുള്ളതൊക്കെ അതുപോലെ ചെയ്തോളണമെന്നും പറഞ്ഞ് ഈ വക കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് ഒന്ന് ചോദിക്കേണ്ടതാണ്, എടേ നീ പറയുന്ന പണ്ട് ഏതാണ്? പണ്ടുള്ളതുപോലെ ചെയ്യണം, മാറ്റം വരുത്താൻ പാടില്ല, അതുകൊണ്ട് മദ്യം വെച്ച് പൂജിക്കണമെന്നാണല്ലോ നീ പറഞ്ഞത്. ഈ പണ്ട് ഏതാണ്? അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിലൂടെ നമ്മുടെ ധർമ്മവ്യവസ്ഥ കടന്നു പോയപ്പോൾ ഒട്ടനവധി അനാചാരങ്ങളും ദുരാചാരങ്ങളും സംഭവിച്ചു. ആ കാലഘട്ടത്തെയാണോ നീ പണ്ടെന്ന് പറയുന്നത്? അല്ല, വേദത്തിൻ്റെ ശുദ്ധമായ ദീപ്തിയിൽ അങ്ങേയറ്റം ഉത്കർഷത്തിന് കാരണങ്ങളായ ആചരണങ്ങൾ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെയാണോ നീ പണ്ടെന്ന് പറയുന്നത്? ഈ ചോദ്യം ചോദിക്കേണ്ടതാണ്. രണ്ട്, മിക്കവാറും ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഒരു സമ്പ്രദായത്തിൽ പരിവർത്തനം വരുത്തും വിധമുള്ള പ്രശ്നവിചാരമൊക്കെ സംഭവിക്കുക, എന്തെങ്കിലും ചില ക്ഷയങ്ങളൊക്കെ സംഭവിച്ച് രണ്ടാമതും പുനരുദ്ധാരണം ചെയ്യാൻ സമൂഹം ഇച്ഛിക്കുമ്പോഴാണ്. പൊതുവെ ഒന്നുകൂടി പറയാം, പൊതുവെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് സമ്പ്രദായങ്ങളിലൊക്കെ മാറ്റം വരുത്തും പ്രകാരമുള്ള പ്രശ്നവിചാരങ്ങളും മറ്റും സംഭവിക്കുന്നത് ചില ക്ഷയങ്ങൾക്ക് ശേഷം പുനരുദ്ധാരണം സമൂഹം ഇച്ഛിക്കുമ്പോഴാണ്. അത്തരം സന്ദർഭത്തിൽ പണ്ടുണ്ടായിരുന്നത് പോലെ നടത്തണം എന്ന് പറഞ്ഞാൽ ചോദ്യം യുക്തിപൂർവ്വം ചോദിക്കേണ്ടതാണ്, അന്ന് ചെയ്തത് ശരിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് ക്ഷയിക്കാനിട വന്നു? അന്ന് ചെയ്ത ആചരണങ്ങൾ തെറ്റായതുകൊണ്ടല്ലേ ഇത് ക്ഷയിക്കാനിട വന്നത്? അപ്പൊ അത് നമ്മൾ വീണ്ടും തുടങ്ങണം എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കാൻ ആളുണ്ടാവണം. ഇനി അതിനുമുപരിയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഇവിടെ നിനക്കാണോ ദൈവത്തിനാണോ ശക്തി കൂടുതൽ? ദൈവത്തിനാണ്, സംശയമൊന്നുമില്ല. അപ്പൊ ദൈവം കുടിച്ചാലാണോ കുഴപ്പം, നീ കുടിച്ചാലാണോ കുഴപ്പം? ഇപ്പൊ നാട്ടില് ഒരു ഗ്രാമത്തില് രണ്ടു പേരുണ്ടെന്ന് വിചാരിച്ചോളൂ, ഒരു പ്രബലനും ഒരു ദുർബലനും. രണ്ടു പേർ, ഒരു ദുർബലൻ, ഒരു കരുത്തുമില്ല, ഒന്നൂതിയ വീഴും, അത്രയേ ഉള്ളൂ, ഒരു ശക്തിയില്ലാത്തവനാണ്. വേറൊരാള് പ്രബലനാണ്, നല്ല കെല്ലൻ മല്ലൻ. ഇവർ രണ്ടുപേരും മദ്യപിച്ചു, രണ്ടുപേരുടെയും ബുദ്ധി കെട്ടു. ആരെക്കൊണ്ടാ നാട്ടുകാർക്ക് ഉപദ്രവം? ആരെക്കൊണ്ടാ? ദുർബലനെ കൊണ്ടല്ല, അവൻ അപ്പൊ തന്നെ റോഡ് സൈഡ് ആയിട്ടുണ്ടാവും. അവനെ കൊണ്ട് ഒരു ഉപദ്രവം അവൻ്റെ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. പ്രബലനെ കൊണ്ടാണ് ഉപദ്രവം, അവനെ കൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ ഉപദ്രവമാണ്. അപ്പൊ ശക്തി കൂടിയവൻ മദ്യപിച്ചാൽ അവനെ കൊണ്ട് ഉപദ്രവം കൂടുതലാണെങ്കിൽ, എടേ നിന്റെ ദൈവം മദ്യപിച്ചാലല്ലേ കൂടുതൽ അപകടം? അത് ദൈവത്തിന് എടുക്കരുതെന്ന് പറയാനുള്ള തൻ്റെ ഉണ്ടാവണം. അതെ, അതുകൊണ്ട് പിതൃക്കളുടെ പേരിലായാൽ ദൈവത്തിൻ്റെ പേരിലായാലും മദ്യം തുടങ്ങിയ അനർത്ഥങ്ങളെ നമ്മൾ സമൂഹത്തിൽ വളർത്തരുതേ. ഹോമം വിധിപ്രകാരം വിഹിതങ്ങളായ മന്ത്രങ്ങളോടുകൂടി വിശിഷ്ട ദേവതകളെ ഉദ്ദേശിച്ച് ശ്രദ്ധയോടുകൂടി അഗ്നിയിൽ ഹവിരർപ്പണം ചെയ്യുന്നതാണ്
ഹോമം. അയ്യോ സ്വാമി അറിയില്ലല്ലോ, അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ആദ്യം സ്വാധ്യായം പറഞ്ഞിട്ടുണ്ട്, പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മശാസ്ത്രങ്ങളെ വേണ്ട വിധത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അഗ്നിഹോത്രം ചെയ്യാൻ അറിയും, പഠിച്ചു ചെയ്യാൻ. രണ്ട് വലിയൊരു പ്രശ്നം, അയ്യോ അതിനെനിക്ക് അധികാരമില്ലല്ലോ സ്വാമി, ഹോമമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ തിരുമേനിയെ കിട്ടണില്ല, അതുകൊണ്ടാണ്. നിൻ്റെ മേനി എന്ത് മേനിയാ? തിരുമേനി ഒരു പ്രത്യേക മേനിയുണ്ടോ? നിൻ്റെ മേനി എന്താ? പുണർന്ന് പെറുമെല്ലാവരും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, പുണർന്ന് പെറുമെല്ലാവരും. എല്ലാവരും പുണർന്നിട്ടാണ്, സ്ത്രീ പുരുഷന്മാർ പുണർന്നിട്ടാണ് പ്രസവിക്കണത്, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഏത് മേനിയാ? തിരുമേനി. അതുകൊണ്ട് പുരുഷനെന്നോ സ്ത്രീയെന്നോ നപുംസകമെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും ഹോമത്തിന് അഗ്നിഹോത്രത്തിന് അധികാരമുണ്ട്. പക്ഷേ പഠിക്കണം, ഏതെങ്കിലുമൊക്കെ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അനുഷ്ഠിക്കാൻ. നമ്മുടെ ഗൃഹങ്ങൾ അഗ്നിഹോത്രമുള്ള ഗൃഹങ്ങളാവട്ടെ, എല്ലാ ഗൃഹങ്ങളിലും അഗ്നിഹോത്രങ്ങൾ നടക്കട്ടെ. നിത്യ അഗ്നിഹോത്രങ്ങൾ നടന്നിരുന്ന ഗൃഹങ്ങളിൽ വരെ ഇന്നിപ്പോൾ അഗ്നിഹോത്രം ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയത മനസ്സിലാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഗ്നിഹോത്രം വളർന്ന് വളർന്ന് വരികയാണ്. കൂടുതൽ കൂടുതൽ പേര് അഗ്നിഹോത്രം ചെയ്യുന്നൊരു സ്ഥിതിയിലായി എന്നുള്ളത്. ശരി, ഇരിക്കട്ടെ. ഇനി അഗ്നിഹോത്രത്തിൻ്റെ ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായ അർത്ഥങ്ങളെ ചിന്തിച്ചാൽ യാതൊരു സംശയവുമില്ല, ശാസ്ത്രീയമായി ചെയ്യുന്ന ക്ഷേത്രോപാസനാ ക്രമത്തെ അതിന് തുല്യമായി മനസ്സിലാക്കാം. ശാസ്ത്രീയമായ ക്ഷേത്രോപാസനാക്രമം. അതുകൊണ്ട് ദിവസവും ഒരിക്കലെങ്കിലും അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി ഉപാസിക്കാൻ ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ നാല് വേദാന്ത ശാസ്ത്രം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്ഷേത്രത്തിനെതിര് പ്രസംഗിക്കാൻ തുടങ്ങുകയായി. അതിനേക്കാൾ നേരം പോക്ക് ക്ഷേത്രത്തിനെതിര് പ്രസംഗിക്കാൻ ഭൂമി ക്ഷേത്രവും, ക്ഷേത്രത്തിലിരുന്നിട്ടാണ് ക്ഷേത്രത്തിനെതിര് പ്രസംഗിക്കുക. ക്ഷേത്രം ഉണ്ടായതുകൊണ്ടല്ലേ അവിടെ ക്ഷേത്രത്തിനെതിര് പ്രസംഗിക്കാൻ്റെ അവസരം കിട്ടിയതെന്ന് ആലോചിച്ചിട്ടെങ്കിലും അതിനെതിർക്കുന്നത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ക്ഷേത്രങ്ങളിൽ അനാചാരങ്ങൾ ഉണ്ടില്ലെന്ന് പറയുന്നില്ല, ദുരാചാരങ്ങൾ ഉണ്ടില്ലെന്ന് പറയുന്നില്ല. എവിടെയാ ഇല്ലാത്ത? എലി ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇല്ലം കത്തിക്കുകയാണോ വേണ്ടത്? ഇപ്പൊ ശാസ്ത്രോക്തങ്ങളായ ക്രമത്തിൽ ആചാരം ചെയ്യാൻ സമൂഹത്തെ ഉയർത്തുക, ശാസ്ത്ര പ്രസരണം ആവോളം ചെയ്യുക എന്നുള്ളതല്ലാതെ അനുഷ്ഠാന കേന്ദ്രങ്ങളെ ഒരിക്കലും നമ്മൾ നിന്ദിക്കരുതേ. അതുകൊണ്ട് പ്രത്യേകം പറയട്ടെ, അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ, ഗ്രാമക്ഷേത്രത്തിൽ ദിവസം ഒരിക്കലെങ്കിലും ഒന്ന് പോയി ഉപാസിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടാവുക. പോയി ഉപാസിക്കുന്ന സമ്പ്രദായം, കച്ചവടത്തിന് പോവുകയല്ല, എനിക്ക് അതും ഇതും തരണേ എന്ന് പറയാനല്ല. അങ്ങനെ വേണ്ടവർക്ക് അതും ചെയ്യാം, അവന് വിരോധമൊന്നുമില്ല. എനിക്ക് അതും ഇതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകണില്ല, ഒരു കുഴപ്പമില്ല. അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ എന്ന് ഭഗവാൻ ഭക്തന്മാരെ വിഭജിച്ച കൂട്ടത്തിൽ അർത്ഥാർത്ഥിയെയും ആർത്തനെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുഃഖമോചനത്തിന് പോകുന്നവൻ അതിന് പ്രാർത്ഥിച്ചോട്ടെ, എന്തെങ്കിലും കിട്ടണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവൻ അത് പ്രാർത്ഥിച്ചോട്ടെ, ബാക്കിയുള്ളവർക്ക് എന്ത് വേണം? അവൻ വേറെ ആരെയും മോഷ്ടിക്കാനൊന്നും പോയില്ലല്ലോ. എങ്കിലും പറയട്ടെ, സാധനാമാർഗത്തിൽ ഉത്കർഷം ഇച്ഛിക്കുന്നവരൊക്കെ തന്നെ ഉപാസനാഭാവത്തിൽ ക്ഷേത്രാദി ഉപാസന ചെയ്യുക, ശ്രദ്ധയോടുകൂടി അതിന് സമയം കണ്ടെത്തുക. ദിവസവും കൊച്ചുമക്കളെയും കൂട്ടിക്കൊണ്ടുപോവുക, ആ ഒരു സംസ്കാരം അവർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുക. ഇത് ദൈവയജ്ഞമാണ്. ഇനി ദൈവയജ്ഞത്തെ കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് മന്ത്രോപാസനകൾ നിശ്ചയമായി നമുക്ക് മനസ്സിലാക്കാം. അതെ, ഈ
നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി, ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഏത് സമയത്ത് ഉണരും നോക്കാൻ, അന്നപ്രാശം നടക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഏത് സമയത്താണ് ഉണരുക നോക്കുക, ആ സമയത്ത് നമ്മൾ ഉണരണം. ഏത് സമയമെന്ന് പറയണില്ല, നിങ്ങൾ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. ആ സമയത്ത് ഉണരണം, അപ്പോൾ കിടന്നുറങ്ങരുത്. എന്തെങ്കിലും വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളെ ജപിക്കുക മുടക്കാതെ. അതുപോലെ സന്ധ്യാസമയത്തെങ്കിലും എല്ലാവരും ഒത്തുചേർന്ന് നാമം ജപിക്കുക. വീട്ടിലെല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് നാമം ജപിക്കുക. ഇതൊക്കെ ദൈവയജ്ഞമാണ്. അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന സേവാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ദൈവയജ്ഞമാണ്. എവിടെ കഷ്ടപ്പാടും ദുഃഖവും ഉണ്ടോ അവിടെ നമുക്കാവുന്ന സേവ നമ്മൾ അർപ്പിക്കുക. ദുഃഖിക്കുന്ന ഒരാളുടെ പുറമൊന്ന് തൊട്ട് തലോടി കൊടുക്കാൻ, കരയുന്ന ഒരാളുടെ കണ്ണുനീരൊന്ന് ഒപ്പിക്കൊടുക്കാൻ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് നൽകാൻ, രോഗിക്ക് ഔഷധം നൽകാൻ, സാന്ത്വനം നൽകാൻ, എന്തേ നമുക്ക് സാധിക്കില്ലേ? നമ്മൾ ദിവസവും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ അരി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥം എടുക്കുന്ന സമയത്ത് ഇതിന് വകയില്ലാത്തവരെ ഒന്നും ഓർമ്മിക്കാൻ നമുക്ക് കഴിയില്ലേ? ഒരു പിടി അവർക്ക് വേണ്ടി മാറ്റിവെച്ചൂടെ? ഒരു പിടി ചിന്തിക്കുക. ഈ ഒരു ബോധം നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നൽകേണ്ടതല്ലേ? കുട്ടികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അവർ സ്വീകരിക്കും, ഉറപ്പ്. വ്യത്യസ്തങ്ങളായ രണ്ട് വർഷങ്ങളിൽ, രണ്ട് കാലഘട്ടങ്ങളിലുണ്ടായ ഒരേ അനുഭവം പറഞ്ഞുതരാം. ഒന്നൊരു 6-7 വർഷം മുൻപാണ്, ഒന്നിത ഇക്കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ വർഷം ഡിസംബറിൽ. രണ്ട് വ്യത്യസ്തങ്ങളായ വിദ്യാലയങ്ങളിലാണ്, പക്ഷെ രണ്ട് വിദ്യാലയങ്ങളും വലിയ ആധ്യാത്മിക സംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളാണ്, വലിയ വേദാന്തമൊക്കെ പറയുന്ന ആധ്യാത്മിക സംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളാണ്. രണ്ടിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ വലിയ പൈസ തുടക്കത്തിൽ തന്നെ ഡൊണേഷൻ കൊടുക്കണം, വൻപിച്ച ഫീസ് അടക്കുകയും വേണം പ്രതിമാസം. അങ്ങനെയുള്ള സ്കൂളുകളാണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ രണ്ട് കാലഘട്ടങ്ങളിൽ പോയ സമയത്ത് ഒരേ അനുഭവം ഉണ്ടായി. അപ്പോൾ അവിടെ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാം ആവറേജിനുപരി സമ്പന്നരാണ്. അങ്ങനെ കുട്ടികൾക്ക് അവിടെ ഫീസ് കൊടുത്ത് പഠിക്കാൻ സാധിക്കും, എത്ര ഫീസ് കൊടുക്കുന്നതാണ്. തുടക്കത്തിൽ ഡൊണേഷൻ തന്നെ കൊടുക്കണം വലിയ സംഖ്യ. അപ്പോൾ കുട്ടികളോട് നമ്മൾ ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് എത്ര സെറ്റ്, എത്ര ജോഡി വസ്ത്രങ്ങളുണ്ട്? അപ്പോൾ പലർക്കും മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവർക്കൊരു സാധ്യത അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഈ കൂട്ടത്തിൽ 10 സെറ്റിലധികം വസ്ത്രമുള്ള എത്ര പേരുണ്ട്? എല്ലാവരും എഴുന്നേറ്റു. 20 മുകളിൽ ഉള്ളവർ എത്ര പേരുണ്ട്? അപ്പോൾ കുറേ പേർ എഴുന്നേറ്റു. 30 മുകളിൽ ഉള്ളവർ എത്ര ഉണ്ട്? അപ്പോൾ 1-2 പേരെ എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ക്ലാസ്സുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ട്രൗസേഴ്സും ഷർട്ടുമായാലും, അല്ലെങ്കിൽ പാൻസും ഷർട്ടുമായാലും, അല്ലെങ്കിൽ പാവാടയും ബ്ലൗസുമായാലും, അല്ലെങ്കിൽ ചുരിദാറായാലും, എന്തുവാട്ടെ അവർ ഉപയോഗിക്കുന്ന വസ്ത്രം 10 സെറ്റിലധികം ഉണ്ട്. മക്കളെ, ഈ ഓണത്തിന് നിങ്ങൾക്ക് അമ്മ അച്ഛൻ പുതിയ വസ്ത്രം വാങ്ങിത്തരികയാണ്, നിങ്ങൾക്ക് സന്തോഷമാവുമോ? ആ പിന്നെ സന്തോഷമാവും സ്വാമി, വലിയ സന്തോഷമാവും. നമ്മൾ ചോദിച്ചു, ഈ പുതിയ വസ്ത്രം പോയിട്ട് മര്യാദയ്ക്ക് വസ്ത്രം ഇടാൻ കഴിയാത്ത, അതിനുള്ള ശേഷിയില്ലാത്ത എത്ര മക്കൾ നിങ്ങളുടെ അതേ പ്രായമുള്ളവരുണ്ട് നമ്മുടെ നാട്ടിൽ, വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്തവർ? അപ്പോഴത്തേക്ക് കുട്ടികളുടെ മുഖം വിവർണമാവുകയാണ്. അങ്ങനെ ഉണ്ടോ സ്വാമി? തീർച്ചയായിട്ടും ഉണ്ട് മക്കളെ. അവരറിയുന്നില്ല. അവരെ സമ്പന്നമായ ഗൃഹത്തിൽ നിന്ന് അവർ വേഗം സ്കൂൾ ബസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലേക്കോ കയറ്റി വെക്കപ്പെടുകയാണ്, അവിടുന്ന് ക്ലാസ്സിലേക്ക് എത്തുകയാണ്, അവിടുന്ന് വീണ്ടും ബൊമ്മയായിട്ട് സ്കൂൾ ബസ്സിലേക്ക് തന്നെ, അല്ലെങ്കിൽ സ്കൂൾ മറ്റു വാഹനത്തിലേക്ക് വീട്ടിലേക്ക്. സമൂഹത്തെ അറിയുന്നില്ല. പക്ഷേ
ഒരു 10 മിനിറ്റ് അവരോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം പ്രതിജ്ഞ ചെയ്തു, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അച്ഛനോ അമ്മയോ പുതുവസ്ത്രം വാങ്ങി തന്നാൽ ഞങ്ങൾ പറയും വേണ്ട, സന്തോഷം, ഞങ്ങൾ ഉള്ളത് കൊണ്ട് സംതൃപ്തരാണ്, നമുക്ക് ഈ വസ്ത്രം, പുതിയ വസ്ത്രം മറ്റൊരു കുട്ടിക്ക് കൊടുക്കാം. എവിടെ കൊടുക്കണം സ്വാമി എന്ന് അവർ ചോദിച്ചു. ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കൂ, നിങ്ങളും നടക്കൂ തെരുവിലൂടെ, കാണാൻ പറ്റും. അല്ലെങ്കിൽ ചില ഇത്തരം കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അന്വേഷിക്കൂ നിങ്ങളുടെ പ്രദേശത്ത് ഏതാ ഉള്ളത്, എന്നിട്ട് കൊടുക്കൂ. ആ കുട്ടികളെല്ലാം പ്രതിജ്ഞ ചെയ്തു, 100 കണക്കിന് കുട്ടികൾ. അത് പരിപാടി കഴിഞ്ഞ് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയപ്പോഴാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെയൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല സ്വാമി, വളരെ സന്തോഷം. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഞങ്ങൾ കുട്ടികൾക്ക് ഉപനിഷത്ത് ചില മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഗീത പഠിപ്പിക്കാനുണ്ട്, ഗീത ഉപനിഷത്ത് പഠിപ്പിക്കാനാണ്. നിർത്തുക കുട്ടികൾക്ക്, അവിടെ നിൽക്കട്ടെ, കുറച്ച് വലുതായിട്ടൊക്കെ പഠിക്കുക. ആദ്യം ധർമ്മബോധം നൽകുക കുട്ടികൾക്ക്. തമാശ പറയാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ സേവ എന്നുള്ളത് ഈശ്വര പൂജയാണെന്ന് മനസ്സിലാക്കിക്കാൻ നമുക്ക് കഴിയണം. ആ ജീവിതത്തിൻ്റെ ഭാഗമാവണം. ഒന്നുമില്ലെങ്കിൽ ഈ ഇരിക്കുന്നവരെങ്കിലും, ഞങ്ങൾ കരിമരുന്ന് പൊട്ടിക്കാൻ പൈസ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചൂടെ. പിരിവിന് വരുമ്പോൾ ക്ഷേത്രക്കാർ പിരിവിന് വരുമ്പോൾ ശാസ്ത്രീയമായി പൂജ ചെയ്യാൻ എന്താണ് എൻ്റെ ഭാഗത്തുനിന്നാ, ഞാൻ തരാം. താന്ത്രിക കർമ്മങ്ങൾക്ക് ഇതാ ഞാൻ തരുന്നു, ക്ഷേത്ര കലകളുടെ പോഷണത്തിന് ഞാനിതാ തരുന്നു, അല്ലെങ്കിൽ ആധ്യാത്മിക പഠന ക്ലാസ്സുകൾ നടത്താൻ ഞാനിതാ തരുന്നു, കരിമരുന്ന് പൊട്ടിച്ചു തീർക്കാൻ എൻ്റെ അടുത്ത് പണം ഇല്ല എന്ന് പറയാൻ എന്താ ധൈര്യമില്ലേ? അങ്ങനെ സമൂഹം ഉണർന്നു വന്നാൽ ഈ കോടിക്കണക്കിന് കത്തിച്ചു തീർക്കുന്നത് ഇല്ലാണ്ടാവില്ലേ നാട്ടിൽ? ചിന്തിക്കുക, എന്തെല്ലാം സേവ നമുക്ക് ചെയ്യാനുണ്ട്, എത്രമാത്രം കഷ്ടപ്പാട് നമ്മുടെ ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് ഈ സേവാ പ്രവർത്തനങ്ങളെല്ലാം ദൈവയജ്ഞമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയേ മതിയാവും. അങ്ങനെ 3 യജ്ഞങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിച്ചു. ഈ 3 എണ്ണം വളരെ പ്രധാനമാണ്. 5 യജ്ഞങ്ങളും പ്രധാനമാണ്, പിന്നെന്താ 3 അധികം പ്രാധാന്യം കൊടുത്തത് എന്ന് ചോദിച്ചാൽ, 5 യജ്ഞങ്ങളുണ്ടെന്നും 5 യജ്ഞങ്ങൾക്കും കാരണമായി 5 കടങ്ങൾ നമുക്കുണ്ടെന്നും വ്യക്തമായി പറഞ്ഞു തന്ന മനു പിതൃക്കളോട്, ഋഷിമാരോട്, ദേവതകളോട്, മറ്റ് ജീവജാലങ്ങളോട്, മനുഷ്യരോട് എന്നിങ്ങനെ 5 കടങ്ങൾ നമുക്ക് ജന്മന ഉണ്ടെന്നും ഈ കടങ്ങളെ വീട്ടണം 5 മഹായജ്ഞങ്ങളിലൂടെ എന്നും അനുശാസിച്ച മനു മറ്റൊരിടത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഋണാനി ത്രീണി അപാകൃത്യ മനോമോക്ഷേ നിവേശയേതെന്ന്. 3 കടങ്ങളെ വീട്ടിയിട്ട് മനസ്സിനെ മോക്ഷമാർഗത്തിൽ ഘടിപ്പിച്ചോളൂ എന്ന്. അപ്പം 5 കടങ്ങൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ടത് 3 എണ്ണമാണ്. ആ 3 എണ്ണത്തെയാണ് ഇന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അത് വീട്ടാനുള്ള ഉപായത്തെയായി ഇന്ന് പറഞ്ഞത്. തുടർന്ന് 2 എണ്ണം കൂടി ഉണ്ട്, നമുക്ക് തുടർന്ന് നാളെ കൃത്യസമയത്തിന് ചിന്തിക്കാം. പഴയ നായർ തറവാടുകളിൽ നാഗങ്ങളെ ആരാധിച്ചിരുന്നു. നായർ തറവാടുകളിൽ മാത്രമല്ല, പല തറവാടുകളിലും പണ്ട് ധർമ്മദൈവങ്ങളുണ്ടായിരുന്നു. ആ ധർമ്മദൈവങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിതക്രമമായിരുന്നു. ആ ധർമ്മദൈവങ്ങളുടെ കൂട്ടത്തിൽ നിശ്ചയമായും നാഗങ്ങൾക്കും സ്ഥാനമുണ്ടായിരുന്നു. നാഗങ്ങളെയും നമ്മൾ ഉപാസിച്ചിരുന്നു. ഇപ്പോൾ മിക്കതിലും പൂജയില്ല. പൂർവികന്മാർ ധർമ്മദൈവങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി ചില സമ്പ്രദായങ്ങൾ നിശ്ചയിച്ചു, സ്വത്തിൻ്റെ ചില ഭാഗങ്ങൾ നീക്കിവെച്ചു, അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് അത് നടത്താൻ വ്യവസ്ഥ ചെയ്തു. ആ സ്വത്ത് ഊരാളന്മാരെന്ന് പറഞ്ഞ് ചിലരെ നിയമിച്ചു കൊടുത്തു. ഊര് ആളുന്നവരാണ് ഊരാളന്മാർ. പക്ഷെ എന്തേണ്ടായി, നമ്മുടെ മുത്തശ്ശന്മാർ തന്നെ, വേറെ ആരുമല്ല, ഇതൊക്കെ മറിച്ച് വിറ്റു. വീതം വെക്കുന്ന സമയത്ത് സ്വത്തൊക്കെ വീതം വെച്ചു, മറ്റേ വീതം വെക്കാണ്ട് അവിടെ വെച്ചു. ഇങ്ങനെ ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടിയുള്ള ഭൂസ്വത്ത് നഷ്ടപ്പെട്ടു, ക്ഷേത്രങ്ങൾ ശേഷിച്ചു. ചിലയിടത്ത് പ്രത്യേകം ക്ഷേത്രമെന്ന് രേഖപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ അതും പൊളിച്ച് നമ്മൾ വീതം വെച്ചു എന്നുള്ളതും സത്യമാണ്. ഇങ്ങനെ മിക്കവാറും ധർമ്മദൈവങ്ങളൊക്കെ വഴിയാധാരായി.
ഇതേ പണ്ടായത്. പിന്നെ ചിലതൊക്കെ ഈ സ്വത്ത് വിൽക്കുക വീതം വെക്കുക എന്നുള്ളതല്ലാതെ ഇടക്കാലത്ത് നമ്മൾ ഇതിനൊക്കെ എതിരായിട്ട് ഗംഭീരമായിട്ടുള്ള ആശയങ്ങളെ ഉൾക്കൊണ്ടിരുന്നല്ലോ. അമ്പലം എന്നത് നാൽച്ചുമരല്ലേ, ഈശ്വരൻ എന്നത് കല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം ഓർമ്മയില്ലേ? ആ സമയത്ത് നമ്മളേറെയും പേര് ഇതൊക്കെ പൊളിക്കുകയും അവമാനിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാ, ഇതൊക്കെ ക്ഷയിച്ചു പോയില്ലോ, ഇങ്ങനെയൊക്കെ അബദ്ധം വന്നൂലോ എന്നൊക്കെ പലരും ചിന്തിക്കാൻ തുടങ്ങണത്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാഗസ്ഥാനങ്ങൾ ശേഷിച്ചവർ ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവയെ സംരക്ഷിക്കുക. ധർമ്മദൈവങ്ങളുടെ സ്ഥാനങ്ങൾ ശേഷിച്ചവർ ഇനിയെങ്കിലും അവയെ സംരക്ഷിക്കുക. അതെ, അല്ലാതെ ഇപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? പണ്ടുണ്ടായിരുന്ന സമ്പ്രദായങ്ങളൊക്കെ പോയി. ഇപ്പോൾ പാലക്കാട് ടൗണിൽ 2 സെൻറ്റ് സ്ഥലമാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്, അതിൻ്റെ ഉള്ളൊരു കോട്ട വെക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, സാധ്യമല്ല. അപ്പം അവനവൻ്റെ ആരാധനാക്രമങ്ങളിൽ നിശ്ചയമായും ഈ ധർമ്മദൈവങ്ങളെ കൂടി മനസ്സിൽ സങ്കല്പിച്ച ദിവസവും ചില മന്ത്രജപങ്ങളോ ചില ആരാധനാക്രമങ്ങളോ ചെയ്യുക. അതെന്താന്നുള്ളത് പൊതുവായിട്ട് വേദിയിൽ പറയാൻ പറ്റില്ല, ഓരോ വ്യക്തിയോടും സംസാരിക്കേണ്ട വിഷയമാണ്. കാരണം കുടുംബത്തിൻ്റെ വിശേഷമനുസരിച്ച്, ധർമ്മദൈവങ്ങളുടെ വിശേഷമനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ജപം തുടങ്ങിയ അനുഷ്ഠാനങ്ങളിലൊക്കെ അവയെ കൂടി ഉൾക്കൊള്ളിക്കുക, ശേഷിച്ചവയെ നശിപ്പിക്കാതിരിക്കുക. സർവോപരി ഒരു പ്രദേശത്തിൻ്റെ സന്തുലിത ഭാവത്തിന് തന്നെ വാസ്തവത്തിൽ കാരകങ്ങളാണ് സർപ്പക്കാവുകൾ. ഒരു ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവിടുത്തെ പരിസ്ഥിതി സന്തുലിത ഭാവം നിലനിൽക്കും. ശുദ്ധവായുവും ശുദ്ധജലത്തിൻ്റെ കേന്ദ്രവും മറ്റ് ജന്തുക്കൾക്ക് ആവാസ കേന്ദ്രവുമായിട്ട് ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ശുദ്ധീകരണത്തിന് ഉള്ള സ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ സർപ്പക്കാവുകളും മറ്റും. ഇതിൻ്റെ പ്രാധാന്യമൊക്കെ യുനെസ്കോ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം വന്നിരിക്കുക. ഇന്നിപ്പോൾ സർപ്പക്കാവുകൾ സംരക്ഷിക്കുന്നതിന് യുനെസ്കോയുടെ നിർദ്ദേശവും മറ്റും അനുസരിച്ചുള്ള ഫണ്ട് വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് സർപ്പക്കാവ് സംരക്ഷണത്തിന്. അതെ, ഇതൊക്കെ ഇടക്കാലത്ത് നമ്മൾ നശിപ്പിച്ചു എന്നുള്ള കുഴപ്പം കൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ കഴിയാന്ന് ചോദിച്ചാൽ, ഉള്ളത് നിലനിർത്തുക. പൂർവികന്മാരാൽ നശിപ്പിക്കപ്പെട്ട് പോയതിനെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവനവൻ്റെ പ്രാർത്ഥനയിലും ജപാദ്യ അനുഷ്ഠാനങ്ങളിലും ധർമ്മദൈവങ്ങളെ ഉൾക്കൊള്ളിക്കുക, അത് ചെയ്യാൻ സാധിക്കും. ദോഷം ചെയ്യുമോ? തീർച്ചയായിട്ടും പൂജ്യ പൂജക വ്യതിക്രമം, പൂജിക്കേണ്ടതിനെ പൂജിക്കാതിരിക്കുക എന്നുള്ളത് ദോഷം തന്നെയാണ്. ആ ദോഷം നമുക്കില്ലാതിരിക്കാനാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത്. ജ്യോത്സ്യന്മാർ നാഗാരാധന മുടങ്ങിയാലുള്ള ദോഷങ്ങൾ പറയുന്നു. മാനസിക രോഗം, ത്വക് രോഗം എന്നിവ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് ശാസ്ത്രീയമാണോ? ജ്യോത്സ്യന്മാർ പറയുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും പൂജ്യഭാവത്തിൽ നമ്മൾ ആരാധിച്ചു വന്ന പൂജിച്ചു വന്നതിൽ പൂജ ചെയ്യാതിരിക്കുന്നതും വിപരീതം സംഭവിക്കുന്നതും ദോഷകരം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതെങ്ങനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്നു നമുക്ക് പറയാൻ അറിയില്ലേ. പക്ഷെ ഇത് കേവല യുക്തിയാണ്. നാല് വേദങ്ങളിൽ എവിടെയെങ്കിലും നാഗാരാധനയെക്കുറിച്ച് പരാമർശമുണ്ടോ? സർവ പ്രപഞ്ചത്തെയും ആരാധിക്കാനും ആദരിക്കാനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, വ്യത്യസ്ത ദേവഗണങ്ങളിൽ ഉൾക്കൊള്ളുന്നവരായിട്ട് യക്ഷ, കിന്നര, ഗന്ധർവ, നാഗ വിഭാഗങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ, ഒക്കെ ദേവഗണങ്ങളിൽ പെട്ടതായിട്ട്. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇനി കേവലം ഇവിടെ വേദം എന്നുള്ളതാണ് ചോദിച്ചത്. നാല് വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ടോ? നാല് വേദമൊന്നും ചിദാനന്ദപുരസ്വാമി പഠിച്ചിട്ടില്ല.
പലപ്പോഴും നമ്മൾ സർവ്വവേദവും പഠിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് സ്വാഗതം പറയുമ്പോൾ നമ്മൾ ഞെളിഞ്ഞിരിക്കും. പക്ഷെ സത്യം നമുക്കറിയാമല്ലോ, വേദത്തിൻ്റെ പാരം പോയിട്ട് ഓരം കണ്ടിട്ടില്ല. ചില സൂക്തങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, സത്യമാണ് പറയുന്നത്, കള്ളം പറയാനറിയില്ല. ചില സൂക്തങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേദം മുഴുവൻ പഠിച്ചിട്ടില്ല. വേദം മുഴുവൻ പഠിച്ച് ആരാ ഉണ്ടാവുക? ഇപ്പോൾ ഒരാൾ ചതുർവേദി എന്ന് പേരുണ്ടെന്ന് വെച്ചോളൂ, ചതുർവേദി നാല് വേദവും പഠിച്ചവനാണ്. അവൻ വേദം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവൻ്റെ പൂർവികന്മാരാരോ നാല് വേദം പഠിച്ചെന്നേ അർത്ഥമുള്ളൂ. വാജ്പേയി എന്ന് പറഞ്ഞാൽ അയാൾ വാജപേയ ചെയ്തു എന്നർത്ഥമില്ല, അയാളുടെ പൂർവികന്മാർ വാജപേയ യജ്ഞം ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ത്രിവേദി മൂന്ന് വേദം അറിയുന്ന ആള്, ദ്വിവേദി പോയി പോയി വേദി വരെ ഉണ്ട്. ആ വേദി കിരൺ വേദിയൊക്കെ കേട്ടിട്ടില്ലേ? ഒരു വേദം അറിയുന്ന, ഒരു വേദം പൂർണ്ണമായി പഠിച്ച ഒരു ഒരു പൂർവികന്റെ പിന്മുറക്കാർ, അതാണ് ദ്വിവേദി, ത്രിവേദി, ചതുർവേദി. ഇങ്ങനെ ചതുർവേദി എന്ന് പറയുന്നവൻ പോലും നാല് വേദം പഠിച്ചു എന്ന് അർത്ഥമില്ല, വേദ സംഹിത പഠിച്ചു എന്നേ അർത്ഥമുള്ളൂ. പിന്നെ ബ്രാഹ്മണമുണ്ട്, ആരണ്യകമുണ്ട്, ഉപനിഷത്തുണ്ട് അവിടെ കിടക്കണ. ഇപ്പൊ സമ്പൂർണമായി വേദം പഠിച്ചവരൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊക്കെ ഉപനിഷത്ത് ഒക്കെ പഠിക്കുന്നു, ചില ചില സൂക്തങ്ങളൊക്കെ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, വേദമാണ് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷെ അതേ സമയത്ത് കേവലം വേദത്തിലല്ല ഹിന്ദുധർമ്മം നിലകൊള്ളുന്നത്. ഉറച്ചു പറയുന്നു, വേദമാണ് സനാതനധർമ്മത്തിൻ്റെ ഹിന്ദുധർമ്മത്തിൻ്റെ അടിത്തറ എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അതേ സമയത്ത് കേവലം വേദത്തിലല്ല നമ്മുടെ ധർമ്മം നിലകൊള്ളുന്നത്. ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും സ്ഥാനമുണ്ട്, മറ്റ് ധർമ്മശാസ്ത്രങ്ങൾക്ക് സ്ഥാനമുണ്ട്, തന്ത്രഗ്രന്ഥങ്ങൾക്ക് സ്ഥാനമുണ്ട്, ദർശനങ്ങൾക്ക് സ്ഥാനമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൈദിക ശാസ്ത്രങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. കേവലം വൈദിക ശാസ്ത്രങ്ങൾ മാത്രമോ അല്ല, വേദജ്ഞന്മാരുടെ ആചരണങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അവർ കാണിച്ചു തന്നത്, അവരനുഷ്ഠിച്ച് കാണിച്ചു തന്നത്, അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേച്ച തദ്വിതാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവച എന്ന് ധർമ്മത്തിൻ്റെ പ്രമാണങ്ങളെ മനു പറഞ്ഞത് ഓർമ്മിക്കുക. വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം, വേദജ്ഞന്മാരുടെ സ്മൃതികളും ശീലങ്ങളും ധർമ്മത്തിൻ്റെ മൂലമാണ്, സാധുജനങ്ങളുടെ സജ്ജനങ്ങളുടെ ആചാരങ്ങൾ ധർമ്മത്തിൻ്റെ മൂലമാണ്, തൻ്റെ ആന്തരികമായ സന്തോഷവും ധർമ്മത്തിൻ്റെ മൂലമാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ സർപ്പാരാധനയും മറ്റ് ദേവതാരാധനയും ധർമ്മദൈവ സങ്കല്പങ്ങളും ഒക്കെ നമ്മുടെ പൂർവികന്മാർ ആചരിച്ച് നമ്മുടെ ധർമ്മവ്യവസ്ഥയുടെ ഭാഗമായിട്ട് പ്രചലിച്ചു വന്നതാണ്. ആ നിലയ്ക്ക് അവയെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഗ്രാമങ്ങളിൽ മദ്യവും മാംസവും വെച്ച് പൂജിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പിതൃക്കൾക്ക് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ ആത്മാക്കൾ അവിടെ വരും അത്രേ. സന്തോഷം നല്ലത്. ആത്മാവ് വന്നിട്ട് മദ്യം കുടിച്ച് പോയിക്കോട്ടെ, പിന്നെ കുപ്പിയിൽ കാലിയാവില്ലേ? അത് കാലിയാവണില്ല സ്വാമി, അളവ് അതുപോലെ തന്നെ ഉണ്ട്. എന്നിട്ട് പ്രസാദമായിട്ട് ബാക്കിയുള്ളവർ വീതിക്കുന്നു. ഇതിൻ്റെ പേര് തന്നെ മദ്യം എന്ന ആചാര്യന്മാർ വെച്ചിട്ടുള്ള, ഇത് മദിപ്പിക്കുന്നതാ. പിറ്റേന്നും തോന്നും, അതിൻ്റെ പിറ്റേന്നും തോന്നും. അങ്ങനെ നമ്മൾ കുടിയാന്മാരായി മാറുന്നു. ചിലർ പറയാറുണ്ട്, സ്വാമി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു, എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുപ്പിയിൽ കൊടുക്കുന്നത്. എടാ, ജീവിച്ചിരിക്കുമ്പോൾ അയാൾ കുടിച്ചു നശിച്ചു, ഇനിയും അയാളെ നശിപ്പിക്കുക നീ. കാരണം മദ്യം കുടിച്ച് ആരും നേരെയായത് നമ്മൾ കേട്ടിട്ടില്ല. മദ്യം നാശകാരിയാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ നശിപ്പിച്ചുകൊണ്ടിരുന്നു, ഇനിയും അയാളെ നശിപ്പിക്കാനാണ് നീ മെനക്കെട്ടുന്നത്, അതുകൊണ്ട് ഇനി കൊടുക്കരുത്. അച്ഛാ, ജീവിച്ചിരിക്കുമ്പോൾ കുറെ കുടിച്ചിടേ, മതി, ഇനി ഞാൻ തരില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവുക, അതാ വേണ്ടത്. ശ്രാദ്ധം ചെയ്യുന്നത് എന്തിന്? അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, പിതൃയജ്ഞം എന്നുള്ളതിൽ പറഞ്ഞു. എന്തിനെന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ ജന്മന പല ഘട്ടങ്ങളുണ്ട്.
നമ്മളൊക്കെ മനുഷ്യരായി ജനിച്ചിട്ടുണ്ട്. മനുഷ്യരായി ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് കടപ്പെട്ടിട്ടുള്ളത്? അച്ഛനോട് അമ്മയോട്. ഈ കടയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ അമ്മയോടൊരു കടവുമില്ല, എനിക്ക് എൻ്റെ അച്ഛനോടൊരു കടവുമില്ല. ആർക്കാ പറയാൻ ധൈര്യമുള്ളത്? ആർക്കും പറയാൻ പറ്റില്ല. അമ്മയോടുള്ള കടം ഒരാൾക്ക് ഒരു പ്രകാരത്തിലും വിട്ടാൻ കഴിയില്ല. ബാക്കി കടങ്ങളൊക്കെ നമുക്ക് വീട്ടാൻ നോക്കാം, ഒന്ന് പരിശ്രമിച്ച് നോക്കാം. അമ്മയോടുള്ള കടം വീട്ടാൻ ആർക്കും സാധ്യമല്ല. അത്ര വലിയ കടമാണ് അമ്മയോട്. അതുപോലെ അച്ഛനോട്. അവരാണ് എനിക്ക് ഈ ശരീരം തന്നത്. ഈ ശരീരത്തിൽ ഞാനിവിടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ അവരോട് കടപ്പെട്ടിട്ടുണ്ട്. കടം ഒന്ന്. ശരി, മനുഷ്യ ശരീരത്തിലാണെന്നുള്ളത് കൊണ്ട് മനുഷ്യനാണെന്ന് പറയാൻ പറ്റുമോ? മനുഷ്യ ശരീരത്തിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്? അപ്പം സവിശേഷമായ മാനുഷികത, മനുഷ്യ സംസ്കാരം, മാനവികത, ഇത് നമുക്കുണ്ട്. ഇതാണ് നമ്മളെ മനുഷ്യരാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടി? അമ്മയിൽ നിന്ന് കിട്ടി, അച്ഛനിൽ നിന്ന് കിട്ടി, ഗുരുജനങ്ങളിൽ നിന്ന് കിട്ടി, സമൂഹത്തിൽ നിന്ന് കിട്ടി. എവർക്കോ എവർക്കോ അങ്ങനെ, എവർക്കോ എവർക്കോ അങ്ങനെ. അങ്ങനെ മുന്നോട്ട് 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 പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തിച്ചേരും? സംശയമില്ല, സകല സാംസ്കാരിക ധാരകളുടെയും അടിസ്ഥാന ഭൂമികയായി നിലകൊള്ളുന്ന വേദത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ ഋഷിമാരോട് കടപ്പെട്ടിരിക്കുന്നു. കടം രണ്ട്, പിതൃക്കളോടുള്ള കടം, ഋഷിമാരോടുള്ള കടം. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അനേക ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ്. ഈശ്വര അനുഗ്രഹം എന്നല്ല പറഞ്ഞത്, അനേക ദേവതകളുടെ അനുഗ്രഹം. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്, രണ്ട് ഈശ്വരന്മാരില്ല. പക്ഷെ ദേവതകൾ നിരവധിയുണ്ട്. ഈ പ്രപഞ്ചത്തിലെ നിരവധി പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള അതിനിയമങ്ങൾക്കൊക്കെ നമ്മൾ ദേവത എന്ന് മനസ്സിലാക്കും. വായു ദേവതയാണ്, അഗ്നി ദേവതയാണ്, ജലം ദേവതയാണ്, ഭൂമി ദേവതയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനേക ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മളിവിടെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ദേവതകളോട് കടപ്പെട്ടിട്ടുണ്ട്. ദേവതകളോടുള്ള കടം മൂന്ന്. ലോകത്തിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടോ? ഇല്ല. മറ്റു മനുഷ്യന്മാരാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. നമ്മൾ മറ്റു മനുഷ്യന്മാരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം മറ്റ് മനുഷ്യന്മാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യന്മാരോടുള്ള കടം. കേവലം മനുഷ്യന്മാരോടേ ഉള്ളോ? അല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേക്കകോശ ജീവിയോട് പോലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഒരു കൃമിയോട് പോലും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മറ്റ് ഭൂതങ്ങളോടുള്ള കടം. ഇങ്ങനെ അഞ്ച് കടങ്ങൾ പ്രധാനമായി നമുക്കൊക്കെ ജന്മനാ ഉണ്ട്. കടം ഉണ്ടെന്ന് കേട്ടാൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടണമെന്നാ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് എഴുതിത്തള്ളാൻ വല്ല വഴിയുണ്ടോ, മൊറട്ടോറിയം ഉണ്ടോ, സബ്സിഡി കിട്ടുമോ എന്നൊന്നും അല്ല ചിന്തിക്കേണ്ടത്. അത് ധാർമ്മികതയല്ല. അതെ, പക്ഷെ നമ്മുടെ ചിന്ത ഇന്ന് അങ്ങനെ ആയി പോയിട്ടുണ്ടല്ലേ. അല്ല, ഉണ്ട്, അങ്ങനെയായി പോയിട്ടുണ്ട്. സബ്സിഡി, സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കടം പലരുടെ തലയിൽ കെട്ടിവെക്കുകയാണ്, അതാണ് സബ്സിഡി പറഞ്ഞാൽ. അതുകൊണ്ട് ധാർമ്മിക ബോധമുള്ളവനെ സംബന്ധിച്ച് കടമുണ്ടെന്ന് കേട്ടാൽ ഭഗവാനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടണമല്ലോ എന്നാ ചിന്തിക്കുക. അപ്പം ഈ അഞ്ച് കടവും വീട്ടാനുള്ള ഉപായങ്ങളാണ് അഞ്ച് യജ്ഞങ്ങൾ. പിതൃയജ്ഞത്തെ വീട്ടിക്കൊള്ളൂ, പിതൃകടത്തെ വീട്ടിക്കൊള്ളൂ പിതൃയജ്ഞത്തിലൂടെ. ഋഷിമാരോടുള്ള കടത്തെ വീട്ടിക്കൊള്ളൂ ഋഷിയജ്ഞം അഥവാ ബ്രഹ്മയജ്ഞം. ദേവന്മാരുള്ള കടം വീട്ടിക്കൊള്ളൂ ദൈവയജ്ഞത്തിലൂടെ. മനുഷ്യരോടുള്ള കടം വീട്ടിക്കൊള്ളൂ മനുഷ്യയജ്ഞത്തിലൂടെ. മറ്റ് ഭൂതങ്ങളോടുള്ള കടം ഭൂതയജ്ഞത്തിലൂടെ. അങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ അവശ്യം അനുഷ്ഠേയങ്ങളാണെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞു. ഇതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവശ്യ ഹിംസകൾ ചെയ്യുന്നുണ്ട്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹിംസകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവശ്യഹിംസ കൂടാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഒന്ന് ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് വേണ്ട, എന്ത് വ്യവഹാരം ചെയ്യുമ്പോഴും മറ്റു ജന്തുക്കൾ അതിൽ മരിക്കുന്നുണ്ട്. അപ്പം അവശ്യഹിംസാദോഷം നീങ്ങാൻ നിത്യ യജ്ഞം കൊണ്ട്
പ്രവർത്തിക്കാനാണ് ഋഷിമാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിത്യം പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് അവശ്യഹിംസാദോഷങ്ങളെ ഇല്ലാതാക്കൂ എന്ന്. അപ്പം അതുകൊണ്ട് നിശ്ചയമായും പഞ്ചയജ്ഞങ്ങൾ ചെയ്യണം. അതിലുൾപ്പെട്ടതാണ് പിതൃയജ്ഞം, അതിലുൾപ്പെട്ടതാണ് ശ്രാദ്ധകർമ്മം എന്നുള്ളത് ഓർമ്മിക്കുക. മരിച്ചവരുടെ ആത്മാവ് ശ്രാദ്ധസ്ഥലത്ത് ഉണ്ടാവുമെങ്കിൽ ജീവനൊരു പ്രയാണമുണ്ടോ? അവർ അടുത്ത ശ്രാദ്ധം വരുന്നത് വരെ എവിടെയായിരിക്കും? ഭഗവാനെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് എൻ്റെ പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ പിതൃക്കൾക്കുള്ള തർപ്പണങ്ങൾ ഞാൻ ചെയ്യുന്നു, ഇതെൻ്റെ കർത്തവ്യമാണ് ഞാൻ ചെയ്യുന്നത്, ഇതെനിക്ക് വേണ്ടിയാണ്, സത്യത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ കർത്തവ്യം ചെയ്യുന്നത് ഞാനാണ്. ദേവന്മാരെ പൂജിക്കുന്നു, പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നു, അതെൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഞാൻ ഏതൊരു പിതൃ ജീവനെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നോ, മറ്റൊന്നുകൂടി മനസ്സിലാക്കുക, മരണാനന്തരം ചെയ്യുന്ന പിണ്ഡദാനങ്ങളിൽ വ്യത്യസ്ത ക്രമമനുസരിച്ച് ചില സ്ഥലത്ത് ശ്മശാന കർമ്മം നടന്നത് പ്ലസ് 10 തീരുന്നതടക്കമുള്ള ദിവസങ്ങളിലായിരിക്കും, ചില സമുദായങ്ങളിൽ 16 ദിവസങ്ങളിലായിരിക്കും. എങ്ങനെയാണെങ്കിലും ആ മരണാനന്തരമുള്ള പിണ്ഡദാനമാണ് നമ്മൾ ഏകോദ്ദിഷ്ടമായി ചെയ്യുന്നത്, ഒരു പിതൃജീവനെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ശ്രാദ്ധങ്ങളും ബഹുദ്ദിഷ്ട ശ്രാദ്ധങ്ങളാണ്. പിതൃഭ്യോ സ്വധാ, സകല പിതൃക്കളെയും സങ്കല്പിച്ചിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പിതൃജീവനെ സങ്കല്പിച്ചിട്ടല്ല, സർവപിതൃക്കൾക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. മരണാനന്തരം ചെയ്യുന്നത് മാത്രമാണ് ഏകോദ്ദിഷ്ട ശ്രാദ്ധമായിട്ട് വരുന്നത്. അതിലും സമസ്ത പിതൃക്കളെയും പിതൃഗണങ്ങളെയും സങ്കല്പിക്കുന്നുണ്ടെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് നമ്മൾ ശ്രാദ്ധം ചെയ്യുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ട്, അടുത്തിരിക്കുന്നുണ്ട് എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിലവരുണ്ട്, അവർക്കുള്ള അർപ്പണം നമ്മൾ ചെയ്യുകയാണ്, അവർക്കുള്ള സമർപ്പണം നമ്മൾ ചെയ്യുകയാണ്. ആ ഒരു ഭക്തിഭാവമാണ് നമ്മൾ വേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ അസ്ഥി പുണ്യനദികളിൽ ഒഴുക്കുന്നത് മോക്ഷത്തിനോ? മോക്ഷം അതുകൊണ്ടൊന്നുമില്ല, മോക്ഷം തത്വവിജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ, തത്വവിജ്ഞാനത്തിലൂടെ മാത്രമേ മുക്തിയുള്ളൂ, അല്ലാതെ ഒരു കർമ്മം കൊണ്ടും മോക്ഷമില്ല. മോക്ഷം കിട്ടേണ്ട വസ്തുവല്ല, മോക്ഷം മരിച്ച ശേഷവുമല്ല. മരിച്ച ശേഷം മോക്ഷമില്ല, മരിച്ചാൽ ജനനമുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ സർവദുഃഖങ്ങളിൽ നിന്നും ആത്യന്തികമായി നിവൃത്തനാകുന്നതിന് പറയുന്ന പേരാണ് മോക്ഷം. ജീവിച്ചിരിക്കുമ്പോഴാണ് മോക്ഷത്തിന് ഹേതു ഒന്ന് മാത്രമാണ്, തത്വവിജ്ഞാനം, വേറെ ഒരു കർമ്മം കൊണ്ടുമല്ല. പിന്നെ മറ്റതെല്ലാം നമ്മുടെ ആചരണ വിശേഷങ്ങളുടെ ഭാഗങ്ങളാണ്. അതൊക്കെ നമുക്ക് സങ്കല്പത്തെ ഊട്ടി ഉറപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. സങ്കല്പത്തിലാണല്ലോ ഈ ജീവിതം മുഴുവൻ വാർത്തെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ശുഭമായ സങ്കല്പം ഉണ്ടാവാൻ, ഒരാളുടെ മരണം സംഭവിച്ചു, കഴിവതും വേഗത്തിൽ ദഹിപ്പിക്കണം, കഴിവതും വേഗത്തിൽ. ഏറ്റവും ഉത്തമം ഒരു യാമം 3 മണിക്കൂർ കൊണ്ട് ദഹിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സാധിക്കില്ലേ 6 മണിക്കൂർ, അതിൽ പരശവം വെച്ചുകൊണ്ടിരിക്കരുത്. മകൾ അമേരിക്കയിൽ നിന്ന് വരാനുണ്ട്, മകൻ ഉഗാണ്ടയിൽ നിന്ന് വരാനുണ്ടെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പാടില്ല. പിന്നെ ഉടനെ ദഹിപ്പിച്ചേക്കണം. സമ്പൂർണ്ണ കോശമരണം സംഭവിക്കുന്നത് ഈ 2 യാമം സമയം കൊണ്ടാണ്, 6 മണിക്കൂർ കൊണ്ട്. അതിനു മുമ്പായിട്ട് ദഹിപ്പിക്കണം. ഇതാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, സ്വാമി ചില അവശ്യഘട്ടങ്ങളിൽ താമസിപ്പിക്കേണ്ടി വന്നാലോ? എന്നാൽ ഫ്രീസറിൽ വെച്ചോളൂ, അന്തരീക്ഷ ഊഷ്മാവിൽ വെക്കരുത് എന്ന് പറയാം. ഒരു കാരണവശാലും ശവം കുഴിച്ചിടരുത്, ശവം ദഹിപ്പിക്കണം. ഇതിനൊട്ടനവധി കാരണങ്ങളുണ്ട്, ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഒന്ന്, അന്തരീക്ഷ മലിനീകരണവുമായും രോഗപ്രചരണങ്ങളുമായും മറ്റും ബന്ധപ്പെട്ടതാണ്. ശവം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് എല്ലാം കൂടി കെട്ട് പൊട്ടി അഴുക്ക് മാലിന്യം സ്രവിക്കുകയായി. മണല് അധികമുള്ള മണ്ണ് കേരളം പോലുള്ള ഇടങ്ങളിൽ എത്രയോ മീറ്ററുകൾ ദൂരം വരെ ഈ ശവത്തു നിന്നുള്ള അഴുക്കുകൾ വ്യാപിക്കും. സമീപസ്ഥങ്ങളായ കിണറുകളൊക്കെ ദുഷിക്കും.
ഇന്ന് കേരളത്തിലുള്ളതുപോലെ ക്യാൻസർ രോഗം പെരുകുന്ന പ്രദേശം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക. ഭൂപ്രകൃതിയുടെ വിസ്തൃതിയുടെ അപേക്ഷയിൽ കേരളത്തിലുള്ള അത്ര ശവം കുഴിച്ചിടുന്ന സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക. സമയത്ത് ഞങ്ങളുടെ മതാചാരമാണ്, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസമൊക്കെ ആയിരിക്കാം, പക്ഷേ സമൂഹത്തെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയാൻ സാധിക്കണം. ശവം കുഴിച്ചിടരുത്, ദഹിപ്പിക്കാനേ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനമാണ്. ശരി, ഏതായാലും ദഹിപ്പിക്കുന്നു. ദഹിപ്പിക്കുന്നതിന് മറ്റൊരു ശാസ്ത്രം കൂടിയുണ്ട്. ശരീരഗതമായ അഹം താതാത്മ്യം, ഞാൻ എന്നുള്ള ശരീരഗതമായ താതാത്മ്യം ആർക്കില്ലയോ അവരെ നേരത്തെ പറഞ്ഞ അന്തരീക്ഷ മലിനീകരണം എന്നുള്ളൊരു കാരണം വെച്ചുകൊണ്ട് ദഹിപ്പിക്കാം, വിരോധമില്ല. അല്ലാതെ ജീവന്റെ ഗതിക്ക് ഒരു തടസ്സമാവുക എന്നുള്ള വിഷയം കൊണ്ട് ദഹിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ശരീര താതാത്മ്യം അത്രയ്ക്കധികമുള്ള ആളെ സംബന്ധിച്ച് പ്രാണങ്ങൾ അഞ്ചും വിട്ടുപോയാലും ധനഞ്ജയൻ ഉപപ്രാണൻ വിട്ടുപോവില്ല. ഇതിനോട് ചേർന്നൊരു താതാത്മ്യഭാവം അവിടെ ശേഷിക്കുകയാണ്. അങ്ങനെ വരുന്നത് ജീവന്റെ ഗതിക്ക് തടസ്സമായിട്ട് വരാം, പ്രേതാദി യോനിപ്രാപ്തിക്ക് സാധ്യത കൂടാം. അതുകൊണ്ട് ശരീരത്തെ ഉടനെ ഭസ്മീകരിക്കണം, ഒരംഗം പോലും ശേഷിപ്പിക്കരുത്. ശേഷിപ്പിക്കരുതെന്ന് മാത്രമല്ല, ശേഷിച്ചതിനെ പോലും നമ്മൾ പെറുക്കിയെടുത്ത് ഒഴുക്കി കളയുന്നുണ്ട്. അത്ര പോലും ഈ ദേഹദാതാത്മ്യഭാവം എന്നുള്ളത് അവിടെ ശേഷിപ്പിക്കരുത്. സ്ഥൂല ശരീരത്തോട് അത്രയ്ക്കധികം മമത്വം നമുക്കുണ്ടെന്നുള്ളത് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഈ സ്ഥൂല ശരീരത്തോടുള്ള മമത്വാഭിമാനം വിജ്ഞാനിയെ സംബന്ധിച്ചില്ല, അതുകൊണ്ടാണ് വിജ്ഞാനിയുടെ ദഹിപ്പിച്ചോളണം എന്ന് നിർബന്ധമില്ല എന്ന് പറയണത്. ബാക്കിയുള്ളതൊക്കെ ദഹിപ്പിക്കണം, ശേഷിക്കുന്നത് ഇങ്ങനെ ഒഴുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഭാവനയാണ് ദാ സാക്ഷാൽ ഈശ്വര സ്വരൂപമായിരിക്കുന്ന പുണ്യനദിയിൽ, അവിടെ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരുടെ ഒരു വിലയനം സംഭവിച്ചു എന്നുള്ളൊരു ഒരു ശുഭസങ്കല്പം നമുക്ക് തന്നിരിക്കുക. ഇതൊക്കെ അനാദികാലമായി പരമ്പരയാ പാലിച്ചു പോരുന്ന ആചാരങ്ങളും ആണ്. ഒരു ദുഷ്ടന്റെ അസ്ഥി ആണെങ്കിലോ മോക്ഷം കിട്ടുമോ? മോക്ഷം കിട്ടുന്ന വസ്തുവല്ല എന്ന് നേരത്തെ പറഞ്ഞു. എവിടെയെങ്കിലും എല്ലു കൊണ്ടിട്ടുണ്ട്, ആർക്കും മോക്ഷം കിട്ടാൻ പോണില്ല. എന്തെങ്കിലും കർമ്മം ചെയ്താലും മോക്ഷം കിട്ടാൻ പോണില്ല. മോക്ഷം തത്വവിജ്ഞാനം മാത്രമാണ്. ന കർമ്മണ ന പ്രജയാ ധനേന എന്ന് ഓർമ്മിക്കുക. ആർക്കും പാപം ചെയ്യാമല്ലോ. കിട്ടില്ല എങ്കിൽ നദികളിൽ അസ്ഥി ഒഴുക്കുന്നതിൻ്റെ ശ്രാദ്ധം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ത്? മോക്ഷവുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നുള്ളത് പറഞ്ഞു. പരമാത്മാവും ജീവാത്മാവും ഒന്നു തന്നെ എന്നിരിക്കെ ജീവാത്മാവിനുള്ള സുഖദുഃഖങ്ങൾക്കുള്ള കാരണം എന്താണ്? സുഖദുഃഖങ്ങൾക്കുള്ള കാരണം അവിദ്യയാണ്, ശരീര താതാത്മ്യമാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ എന്ന ബോധം ആരിൽ പ്രകാശിച്ചിട്ടുണ്ടോ അയാൾക്ക് സുഖദുഃഖങ്ങൾ ഇല്ലല്ലോ. ഇത് വെറുതെ താത്വികമായി പറയേണ്ട വിഷയമല്ല. ജീവൻ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയേണ്ടുന്ന വിഷയമല്ല. നിനക്ക് ശരീര സംബന്ധിയായിട്ടുള്ള അഹങ്കാരമില്ലേ? ഉണ്ട്. ശരീര സംബന്ധിയായ മമത്വമില്ലേ? ഉണ്ട്. അപ്പോൾ ജീവാത്മഭാവം വ്യതിരിക്തമായി ഉണ്ട് എന്ന് അംഗീകരിക്കണം. അങ്ങനെ ജീവാത്മഭാവം വ്യതിരിക്തമായി ഉള്ള സന്ദർഭത്തിൽ സുഖം ദുഃഖം മാനം അപമാനം തുടങ്ങിയവ ഉണ്ടെന്ന് അംഗീകരിക്കണം. എന്നാൽ ഏതൊരു മഹാപുരുഷനിലാണോ, ഏതൊരു തത്വവിജ്ഞാനിയിലാണോ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം പ്രകാശിച്ചിട്ടുള്ളത്, ആ വിജ്ഞാനിയെ സംബന്ധിച്ച് അയാൾക്ക് ദ്വന്ദ്വമില്ല. തത്ര കോ മോഹ ക ശോക ഏകത്വം അനുപശ്യത. ആ ഏകത്വദർശിക്ക് എന്ത് ശോകം എന്ത് മോഹം എന്ന് ശ്രുതി ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഏകത്വദർശനമില്ലായ്മയാണ് ശോകമോഹങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ജീവാത്മാ പരമാത്മാ ഏകമാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഏകത്വദർശനത്തിലേക്ക് ഉയരണം. ഏകത്വദർശനമുള്ള ജ്ഞാനിയിൽ ശോകമോഹങ്ങളില്ല, അല്ലാത്തവർക്കൊക്കെ ഉണ്ട്. ഇതാണ് മറുപടി.
ഇന്നലെ പരാമർശിച്ച ചോദ്യങ്ങളിൽ ഒന്നിൽ അസ്പഷ്ടമായ രീതിയിൽ ചോദ്യം ഉന്നയിച്ചതിന് ക്ഷമയാചിക്കുന്നു. ഈ അതൊന്നൊരു പ്രശ്നമല്ലെന്നേ, ഇന്നൊരു പ്രശ്നമല്ല. മുത്തശ്ശിപത്രം എന്നതുകൊണ്ട് മലയാള മനോരമയെയും മറ്റുള്ള പത്രങ്ങൾ അടക്കം നടത്തുന്ന അപകീർത്തി ശ്രമങ്ങളും ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ നേർവഴിക്ക് വരട്ടെ. അതാണ് എപ്പോഴും നമുക്ക് എപ്പോഴും ആർജവം വേണം. നമ്മൾ ഈ വളച്ച് ഗുപ്തമായി ഒന്നും പറയരുത്, ഉള്ളതുള്ള പോലെ പറയാലോ. മുത്തശ്ശി എന്നുള്ളത് യുക്തമായ നല്ലൊരു പദപ്രയോഗം തന്നെയാണ്. കേരളത്തിൽ അത്രയ്ക്കധികം പാരമ്പര്യം ആ പത്രത്തിനുണ്ട്. ഏറ്റവും ആദ്യത്തെ പത്രമല്ലെങ്കിലും ദീപിക കഴിഞ്ഞ ശേഷം രണ്ടാമതോ മൂന്നാമതോ ഒക്കെ എന്തായാലും ഒരു 10 പത്രങ്ങളിൽ വന്നതാണ് മനോരമ. ആദ്യത്തെ 10 പത്രങ്ങളിലെങ്കിലും ഉണ്ട് എന്നല്ല, ഇന്ന് പ്രചാരമുള്ളവയിൽ നല്ല രീതിയിൽ നടക്കുന്നവയിൽ എന്തായാലും പ്രാചീനതമമായത് മനോരമയാണ്. അതുകൊണ്ട് മുത്തശ്ശി എന്നുള്ളത് നല്ലൊരു ഒരു പദമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ്. ദൂഷിക്കാനുള്ള പദമല്ല, അത് ഒരു നല്ല പദം ആയിട്ട് സ്വീകരിക്കുകയാണ്. പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘവും പരിവാർ സംഘടനകളും കാഞ്ചിമഠം, സത്യസായി സേവാസമിതി, മാതാമൃതാനന്ദമി മഠം തുടങ്ങിയ അസംഖ്യം ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെ പല പ്രസ്ഥാനങ്ങളെയും ദുഷിക്കുന്നു എന്നുള്ളതൊക്കെയാണ് തോന്നുന്നു, ഓർമ്മയില്ല എന്താണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെയാണ് പ്രസ്ഥാനം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുകയാണ്, വളരെ സന്തോഷം. മറ്റൊരു ചോദ്യത്തിൽ ഹൈന്ദവരിൽ കണ്ടുവരുന്ന അനൈക്യത്തെക്കുറിച്ച് പറഞ്ഞതിൽ അല്പം പോലും നിരാശയുടെയും അശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഒരു അംശം പോലും ഇല്ല. എന്തെന്നാൽ ഭാരതവർഷത്തിലെ അനേകം മഹാത്മാക്കളുടെയും ആചാര്യന്മാരുടെയും ധർമ്മപ്രചാര പ്രസ്ഥാനങ്ങളുടെയും അമൂല്യമായ സംഭാവനകളെ അവഗണിക്കുന്നതിന് തുല്യമാവും. മഹത്തുക്കളുടെ ത്യാഗസേവനങ്ങളെ വേണ്ട രീതിയിൽ അംഗീകരിക്കാത്തത് കണ്ടപ്പോൾ ധാർമ്മിക രോഷത്തിൽ നിന്നും ഉന്നയിച്ചതാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. അതുകൊണ്ട് ഒരിക്കലും അശുഭം സങ്കല്പിക്കേണ്ടതില്ല. സനാതനധർമ്മത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ പ്രകാശമാനമായ രീതിയിൽ അത് ലോകം മുഴുവൻ പ്രസരിക്കുക തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ധർമ്മ പ്രസാരണം ചെയ്യുന്നതിനുള്ള ആചാര്യന്മാരുടെ വിദ്വാൻമാരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നേ ഉള്ളൂ. അത് ശ്രദ്ധിക്കുക, വളരെ സന്തോഷമുണ്ട്. ഒരു ചോദ്യം കൂടി. ഭാരതാംബ പരമവൈഭവത്തിൽ വിരാജിക്കണമെങ്കിൽ നമ്മുടെ സമകാലിക വിദ്യാഭ്യാസ പദ്ധതിയിൽ സമഗ്രമായ പരിവർത്തനം ഉണ്ടാകേണ്ടതില്ലേ? സംസ്കൃത അധ്യയനം, കായബലം, തൊഴിലന്വേഷണ സംസ്കാരത്തിൽ നിന്ന് സ്വയം തൊഴിൽ, തദ്വാര തൊഴിൽ ദാതാ സംസ്കാരം, അനാരോഗ്യ മത്സരങ്ങളിൽ നിന്നും സമന്വയം, സഹകരണം തുടങ്ങിയ ഉദാത്ത ആശയങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കല്ലേ ധർമ്മ സംസ്ഥാപനം സാധ്യമാവൂ? തീർച്ചയായിട്ടും 100% ഇതിനോട് യോജിക്കുന്നു. ഇവിടെ ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് അതിൻ്റെ പൈതൃക മഹത്വത്തെ അറിയുന്ന പൗരന്മാർ അവിടെ ഉണ്ടാവുമ്പോഴാണ്. ഈ പൗരസൃഷ്ടിക്കുതകുന്ന വിദ്യാഭ്യാസ പദ്ധതിയും പൗരസംരക്ഷണത്തിനുതകുന്ന നിയമ പദ്ധതിയും ചേർന്ന് വന്നാൽ മാത്രമേ രാഷ്ട്രം രാഷ്ട്രമായി നിലനിൽക്കൂ. ഇവിടെ പ്രധാനമായിട്ട് രണ്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് വിദ്യാഭ്യാസ പദ്ധതി, മറ്റൊന്ന് നിയമ പദ്ധതി. ഭാരതത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ അമ്മയുടെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതിന് സ്വപ്നം കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് ബലിദാനികൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് ആത്മാഹുതി ചെയ്തു. മറക്കരുത്, കൃതജ്ഞന്മാരായ നമ്മൾ പലപ്പോഴും രക്തരഹിതമായ പരിശ്രമത്തിലൂടെ സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. തെറ്റാണ്, അസത്യമാണ്. എത്രയോ ധീര ദേശാഭിമാനികളുടെ ബലിദാനത്തിലൂടെയാണ് സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് നീങ്ങിയിരുന്നത്. നിശ്ചയമായും എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യത്തെ നേടുന്ന അവസ്ഥയിലേക്ക് അത് ഉയരുകയും ചെയ്യുമായിരുന്നു. അത് വിഭജനത്തിൽ കലാശിക്കില്ലായിരുന്നു. പക്ഷേ പല നീക്കുപോക്കുകളും അതിനിടയ്ക്ക് വന്നു, പലരുടെ വിലപേശലുകൾ അതിനിടയ്ക്ക് വന്നു, അധികാരത്തിനായിക്കൊണ്ടുള്ള പല പല പ്രവർത്തനങ്ങളും വന്നു. സ്വാതന്ത്ര്യം എന്നുള്ളത് ഇല്ലാതായി, വിഭജനം എന്നുള്ളതും ഉണ്ടായി. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നമ്മൾ വിനിയോഗിക്കുന്ന പകൽ സമയത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്നുള്ള രാജ്യമുണ്ടായി. ഒരു ശുഭകർമ്മത്തിനും ആരും സ്വീകരിക്കാത്ത അർദ്ധരാത്രി സമയത്ത് പാകിസ്ഥാനും ഉണ്ടായി. അതെ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള പ്രഗത്ഭമതികളുടെ
ധീരന്മാരുടെ പരിശ്രമ ഫലമായി ഏതായാലും ഇന്നത്തെ ഒരു ഇന്ത്യ രൂപപ്പെട്ടു എന്ന് നമുക്കറിയാം. ഇരിക്കട്ടെ, അതിദുഃഖകരമായ വിഭജനമായിരുന്നു അത്, അതിദുഃഖകരമായ വിഭജനം. ലക്ഷക്കണക്കിന് വിഭജിക്കപ്പെട്ട മറുഭാഗത്തുള്ളവർ കൊല്ലപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു, സകലവും നശിപ്പിക്കപ്പെട്ടു. ആ കാലഘട്ടം മറക്കരുത്. അഭയാർത്ഥികളായി ഓടി വന്നവർ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ, സർവവും നഷ്ടപ്പെട്ട് അവിടെ ജീവത്യാഗം ചെയ്യേണ്ടി വന്നവർ എത്ര ലക്ഷം എന്ന കണക്ക് ആരെടുത്താണുള്ളത്? ഇതൊക്കെ ചരിത്രത്തിലുള്ളത്. ഇരിക്കട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഭാരതത്തിൻ്റെ തനത് വ്യക്തിത്വത്തെ പോഷിപ്പിക്കുന്നതിനുതകുന്നൊരു വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ ഉണ്ടാകും എന്ന് ആശിച്ചു ആഗ്രഹിച്ചു, നടന്നില്ല. ആകാരം കൊണ്ട് ഭാരതീയരും ആശയം കൊണ്ട് അടിമകളുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി അതേപോലെ തുടർന്നു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രാഭിമാനം, പൗരസൃഷ്ടി എന്നത് നടന്നില്ല. പിന്നെ എങ്ങനെ കുറേ പേരെങ്കിലൊക്കെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ, ശ്രീരാമകൃഷ്ണദേവൻ ഒരു ദൃഷ്ടാന്തം പറയുന്നത് ഓർക്കുകയാണ്. മത്സ്യത്തെ പിടിക്കാൻ വല വിരിച്ചു കഴിഞ്ഞാൽ രണ്ടു തരം മത്സ്യങ്ങൾ രക്ഷപ്പെടുത്രേ. ഒന്ന്, കണ്ണിയുടെ ഉള്ളിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന ചെറിയ മത്സ്യങ്ങൾ രക്ഷപ്പെടുത്രേ. വേറൊന്ന്, പ്രബലന്മാരായവർ വല കടിച്ചു മുറിച്ചു രക്ഷപ്പെടുത്രേ. ഈ രണ്ട് വിഭാഗക്കാരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ വലേൻ്റെ ഉള്ളിൽ കുടുങ്ങിയത് തന്നെയാണ്. മിഥ്യ അഭിമാനവും ജാടകളും, അവർക്ക് അക്ഷരമാല പഠിപ്പിക്കുന്നതിനേക്കാൾ താല്പര്യം എ ബി സി ഡി പഠിപ്പിക്കാനാണ്. അതെ, ഇംഗ്ലീഷ് വേണ്ടെന്നല്ല പറഞ്ഞത്, ഇംഗ്ലീഷ് നല്ല ഭാഷയാണ്, എല്ലാ ഭാഷകളും നല്ലതാണ്. പക്ഷേ അമ്മ കഴിഞ്ഞേ മറ്റൊന്നുള്ളൂ. ആ അമ്മയെ പരിചയപ്പെടാത്തവരായി നമ്മൾ. ഈ രാഷ്ട്രത്തെ ചേർത്ത് കോർത്ത് നിർത്തുന്നത് നിർത്തേണ്ടത് സംസ്കൃതമാണ്. അതിനെ നമ്മൾ മാറ്റി ചിന്തിക്കുക. ഈ രാഷ്ട്രത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്നതും നിർത്തേണ്ടതും സംസ്കൃതം മാത്രമാണ്. രാഷ്ട്രഭാഷ എന്ന നിലയ്ക്ക് സംസ്കൃതം വന്നില്ല. ചിന്തിക്കുക, പോകട്ടെ, സാരമില്ല. പഠന പദ്ധതികൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നതായില്ല, മറിച്ച് നമ്മളെ അടിമകളാക്കി തന്നെ നിലനിർത്താൻ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി തുടരുകയാണ് ചെയ്തത്. അത്രമാത്രമോ? അത്രമാത്രവുമല്ല, വിശേഷിച്ച് കേരളത്തിൽ ഇരുന്ന് പറയുമ്പോൾ അതിനേക്കാൾ പറയാൻ ഉണ്ട്. മതത്തിൻ്റെ പേരിൽ വിദ്യ വിഭജിക്കപ്പെടുന്നു. മാപ്പിള സ്കൂളുകളാണ് മുസ്ലിം സ്കൂളുകൾ. അതെങ്ങനെയാത്? വിദ്യാലയം വിദ്യാലയം മാത്രമല്ലേ? ഏതെങ്കിലും വിദ്യാലയത്തിൽ 51% കുട്ടികൾ മുസ്ലിം മതത്തിൽപ്പെട്ടതാണെങ്കിൽ വിദ്യാലയത്തിൻ്റെ പേര് മുസ്ലിം സ്കൂൾ എന്നാവും. തിരിച്ചാണെങ്കിലോ ഹിന്ദു സ്കൂൾ എന്നോ ക്രിസ്ത്യൻ സ്കൂൾ എന്നോ ആവും, എവിടെയും പറയുന്നില്ല. അങ്ങനെ മുസ്ലിം സ്കൂൾ ആയിക്കഴിഞ്ഞാൽ തിരിച്ചാവും എന്ന് പറയുന്നില്ല. ചിന്തിക്കുക, പോട്ടെ, സാരമില്ല. ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് അസംബ്ലികളിൽ, സ്കൂൾ അസംബ്ലികളിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. മലയാള മാധ്യമത്തിൽ പഠിച്ചവർ, ഭാരതം എൻ്റെ മാതൃഭൂമിയാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ചൊല്ലിയിരുന്നു, ഓർക്കുന്നില്ലേ? ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഇന്ത്യ ഈസ് മൈ മദർലാൻഡ്, ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് ചൊല്ലിയിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ എന്താ സ്കൂളിൽ ചൊല്ലുന്നത്? എന്താ ചൊല്ലുന്നത്? ഭാരതം എൻ്റെ മാതൃഭൂമി എന്നല്ല ചൊല്ലുന്നത്, മറിച്ച് രാജ്യമെന്നാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. മാതൃഭൂമിയെ രാജ്യമാക്കിയതാര്? മദർലാൻഡിനെ കൺട്രി ആക്കിയതാര്?
ലോർഡ് മെക്കാളെ അല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല. അവരെ കുറ്റം പറയരുത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചവർ മാത്രമാണ് എല്ലാത്തിനും മൗനസമ്മതം നൽകിയ ഭൂരിപക്ഷമാണ്. പിന്നെ എവിടെയാ പൗരസൃഷ്ടി നടക്കുന്നത്? വളരെ ഗൗരവതമങ്ങളായ വിഷയങ്ങളാണിത്. നമ്മൾ ലോകത്തിൽ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, അവിടുത്തെ ജനസമൂഹവുമായി സംവദിക്കുമ്പോൾ, ഒരുപക്ഷെ അവർക്ക് നൂറ്റാണ്ടുകളുടെ പൈതൃകമേ പറയാനുണ്ടാവുള്ളൂ, നൂറ്റാണ്ടുകളുടെ പൈതൃകമേ പറയാനുണ്ടാവുള്ളൂ. പക്ഷെ അതിൽ അവരഭിമാനിക്കുന്നത് നമ്മൾ കാണുന്നു. അഭിമാനപൂർവം അവരുടെ നൂറ്റാണ്ടുകളുള്ള പൈതൃകത്തെക്കുറിച്ച് അവർ പറയുന്നു. അവർ പൗരന്മാരായിരിക്കുന്നു. നമുക്ക് സഹസ്രാബ്ദങ്ങളുടെ പൈതൃകമുണ്ട്. അറിയുന്നുവോ? അറിയിക്കുന്നുവോ? അറിവിൽ അഭിമാനിക്കുന്നുവോ? അതുകൊണ്ട് ഏറ്റവും പ്രസക്തമാണ് വിദ്യാഭ്യാസ പദ്ധതിയിൽ സമഗ്രമായ പരിവർത്തനം വരണം. വ്യക്തി സൃഷ്ടിക്കുടകുന്ന വിദ്യാഭ്യാസ പദ്ധതി വരണം. ഭാരതത്തിൻ്റെ മഹിമകളെ നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. അതിനുള്ള പദ്ധതികൾ ഔപചാരികമായി വരട്ടെ എന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ അതിനായിക്കൊണ്ട് സങ്കല്പിക്കുക, പ്രവർത്തിക്കുക. അതോടൊപ്പം അനൗപചാരികമായി നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ധർമ്മ പ്രബോധനം ചെയ്യാൻ സാധിക്കുമോ അതിനുള്ള സംവിധാന ക്രമങ്ങൾ ഉണ്ടാക്കുക. നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, ക്ഷേത്രങ്ങൾ കേന്ദ്രമായി, നമ്മുടെ സമാജത്തിൻ്റെ വ്യത്യസ്ത സ്ഥാനങ്ങൾ കേന്ദ്രമായി, ഭാരതത്തിൻ്റെ തനത് വ്യക്തിത്വത്തെ വരും തലമുറയ്ക്ക് ബോധിപ്പിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുക. ഒട്ടനവധി ആശ്രമങ്ങൾ നമുക്കുണ്ട്, ഒട്ടനവധി ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്, ഒട്ടനവധി ആചാര്യന്മാർ നമുക്കുണ്ട്. നമ്മുടെ മക്കളെ അത്തരം സ്ഥലങ്ങളിൽ പറഞ്ഞയക്കുക, അതിന് സമയം കണ്ടെത്തുക. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക. ലളിതാ സഹസ്രനാമം ജപിച്ചാൽ അതിൻ്റെ ഗുണം എന്താണ്? അത് ജപിച്ചാൽ തന്നെ അറിയുള്ളൂ. ദിവസവും ജപിക്കുക. മാലാമന്ത്രമാണ്, അത്യുത്കൃഷ്ടമാണ്. ശ്രദ്ധയോടെ ഭക്തിയോടെ ദിവസവും ജപിക്കുക നല്ലതാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തൊക്കെയാണോ മന്ത്രോപാസനയുടെ ഗുണം അതൊക്കെയാണ്. ചിത്തശുദ്ധി, ഏകാഗ്രത, ക്രമേണ ശാന്തിപൂർണമായ സമാധാനപൂർണമായ ആന്തരിക സ്ഥിതി, എല്ലാ പ്രകാരത്തിലും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത്, ക്രമേണ ക്രമേണ മാനുഷികമായ പരമ ഐശ്വര്യത്തിലേക്കുള്ള ഉയർച്ച, സംശയമില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജപിക്കുക. അത് ചൂടാണെന്നും, ചൂടോ ഭഗവാന്, ഗുണം ചൂടാണ്. ചൂടാവരുതേ ജപിച്ചിട്ട്, ജപിച്ചിട്ട് ചൂടായി പോകരുത്. എന്തായാലും ചൂടാണെന്നും, വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ അതിൻ്റെ ഗുണം എന്താണ്? അത് തണുപ്പാണെന്നും പറയുന്നു. അറിയില്ലേ ഭഗവാനെ, നമുക്കറിയില്ലേ? അറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക എന്നുള്ളൊരു ഔചിത്യമുണ്ട്. വിഷ്ണു സഹസ്രനാമം തണുപ്പും ലളിതാ സഹസ്രനാമം ചൂടും അതൊന്നും നമുക്കറിയില്ല. നമുക്കൊന്നേ അറിഞ്ഞോളൂ, വിഷ്ണു സഹസ്രനാമം ജപിക്കണത് നല്ലതാണ്, ലളിതാ സഹസ്രനാമം ജപിക്കണത് നല്ലതാണ്, ശിവസഹസ്രനാമം ജപിക്കണത് നല്ലതാണ്, സുബ്രഹ്മണ്യ സഹസ്രനാമം ജപിക്കണത് നല്ലതാണ്. ഇന്നതെന്നില്ല, എല്ലാ സഹസ്രനാമങ്ങളും മാലാമന്ത്രങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഭക്തിയോടെ അവ ജപിക്കേണ്ടതാണ്. പിന്നെ ചൂടുള്ളവരും ജപിച്ചു എന്ന് വരും. അങ്ങനെ ജപിച്ചാൽ അവർക്ക് ചൂടില്ലാണ്ടാവും. തണുപ്പുള്ളവർ ജപിച്ചു എന്ന് വന്നാൽ അവർക്ക് തണുപ്പില്ലാണ്ടാവും. അപ്പോൾ എന്താണോ നമ്മളിലെ ന്യൂനത, ആ ന്യൂനതയെ ഇല്ലാതാക്കുന്ന കൽപ്പങ്ങളാണ് വാസ്തവത്തിൽ മന്ത്രജപങ്ങൾ. ആ ഒരു ശ്രദ്ധയോടുകൂടി മന്ത്രജപം ചെയ്യണം എന്നാണ് പറയണത്. അല്ലാണ്ട് ഈ ചൂടും തണുപ്പും നമുക്കറിയില്ലേ? അറിയാത്തത് എങ്ങനെയാ പറയുക? ആ സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് സനാതനധർമ്മമനുസരിച്ച് മോക്ഷത്തിന് അർഹതയുണ്ടോ?
മോക്ഷവും സന്താനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കിം പ്രജയ കരിഷ്യാമോ യേഷാം നോയം ആത്മായം ലോകഹ, ഈ സന്താനത്തെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനെ കൊണ്ടൊന്നും മോക്ഷം കിട്ടില്ലല്ലോ എന്ന് വ്യക്തമായി ഉപനിഷത്തിലുണ്ട്. പിന്നെ ചിലപ്പോൾ ചില സന്താനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വിരക്തി വന്നിട്ട് മോക്ഷത്തിന് കാരണമാവും എന്നുള്ളത് ശരിയാ, അത് ശരിയാ, അതിൽ സംശയമൊന്നുമില്ല. അല്ലാതെ സന്താനവും മോക്ഷവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സന്താനവും നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രജയവും തമ്മിലാണ് ബന്ധമുള്ളത്. ഈ സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ ഇതിനെ നിലനിർത്തുന്നതിലൂടെ പിതൃക്കളോടുള്ള നമ്മുടെ കടം വീട്ടാൻ സാധിക്കണമെങ്കിൽ നിശ്ചയമായും സന്താനം വേണം. അതുകൊണ്ട് സന്താനത്തിന് പരിശ്രമിക്കുക. ഒരിക്കലും കുട്ടികൾ നമുക്ക് ഉണ്ടാവരുത്, കുട്ടികളെ ഉണ്ടാക്കണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാമചേഷ്ടയുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കുട്ടി ഉണ്ടായി പോവരുത്, ധർമ്മചിന്തയുടെ പ്രോഡക്റ്റ് ആയിരിക്കണം സന്താനം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാവണം, സന്താനങ്ങളെ ഉണ്ടാക്കണം. അത് കുട്ടി ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് എന്നുള്ളതുകൊണ്ട് സന്താനമാവില്ല കേട്ടോ. എനിക്കൊരു ആൺകുട്ടിയുണ്ട് സ്വാമി, അല്ലെങ്കിൽ എനിക്കൊരു പെൺകുട്ടിയുണ്ട് സ്വാമി, അതുകൊണ്ട് സന്താനം എന്ന് പറയാൻ പറ്റില്ല. സന്താനം എന്ന് പറയണമെങ്കിൽ തനു വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്താന ശബ്ദം ഉണ്ടാവുന്നത്. നമ്മുടെ പൂർവികന്മാരായി പാലിച്ചു വന്ന സത്യധർമ്മങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്ന മക്കളായാലേ അവർ സന്താനം എന്ന് പറയാൻ പറ്റൂ. തെക്കോട്ടെന്ന് പറഞ്ഞാൽ വടക്ക് പോണ കുട്ടി സന്താനമല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കേവലം കുട്ടി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനനുസരിച്ചുള്ള ചര്യകൾ പാലിക്കണം. ഗർഭകാലത്തിലായാലും ഗർഭാധാന സംസ്കാരം മുതൽ കുഞ്ഞ് ഒരു 6 വയസ്സുവരെ ആവുന്ന പ്രായം വരെ ഉദാത്തമായ മാതൃകയെ ആ കുഞ്ഞിന് നൽകി നല്ല സങ്കല്പങ്ങളെ കൊണ്ട് നല്ല ആചരണങ്ങളെ ശീലിപ്പിച്ച് കുഞ്ഞിനെ സന്താനമാക്കി നമ്മൾ വാർത്തെടുക്കണം. അങ്ങനെ എത്ര സന്താനം വേണം എന്ന് ചോദിച്ചാൽ പരമാവധി സന്താനം വേണമെന്നാണ് നമ്മൾ പറയുക. ഒരിക്കലും ഒന്നിൽ നിർത്തരുതേ. ഇന്നിപ്പോൾ 1, 2 രണ്ടില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ 1, നമുക്കൊന്ന് എന്നുള്ള മട്ടാപ്പോ, നമുക്കൊന്ന്. ആർക്ക്? ഹിന്ദുവിന്. മുസ്ലിം സമൂഹത്തിൽ ആവറേജ് 6 ഉണ്ട്, ആവറേജ് 6 ഉണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിൽ സന്താനങ്ങളുടെ എണ്ണം കുറവാണ്, പക്ഷേ അവിടെയും 2008 നവംബർ മാസത്തിൽ എല്ലാ പള്ളികളിലും ഇടയലേഖനം വായിച്ചു. ഒരു വ്യത്യാസമില്ല, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ജ്ഞാനായ സഭക്കാർ ഈ ഇടയലേഖനം വായിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത്. ബാക്കി എല്ലാ സഭകളിലും പരസ്പരം തല്ലുകൂടുന്ന സഭകളിലൊക്കെ തന്നെ ഈ ഇടയലേഖനം വായിച്ചു. എന്താ ഇടയലേഖനം? നമ്മുടെ കുഞ്ഞാടുകൾ ആരും തന്നെ സന്താന നിയന്ത്രണ ഉപാധികളെ സ്വീകരിക്കരുത്, പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് നമ്മളാരും സ്വീകരിക്കരുത്, നമുക്ക് പരമാവധി സന്താനങ്ങൾ ഉണ്ടാവണം, നിങ്ങൾക്ക് എത്ര സന്താനങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്കത് ബാധ്യതയുള്ളതാണെങ്കിൽ സഭ നോക്കിക്കൊള്ളും, ഭയപ്പെടണ്ട എന്ന നിലയ്ക്ക് ഇടയലേഖനം വായിച്ചു. ഒരു കുഴപ്പമില്ല. മുസ്ലിം സമൂഹത്തിൽ പണ്ടേ പോരുന്നതാണ്, അതിലും കുഴപ്പമില്ല. ഇന്ന് ഏതെങ്കിലും ഹൈന്ദവാചാര്യന്മാർ നമുക്ക് ധാരാളം സന്താനം ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞാൽ അയ്യേ ഈ സ്വാമിക്ക് നാണല്ലേ അതൊക്കെ പറയാൻ എന്ന മട്ടാണ്. ഒരു നാണവുമില്ല. നാണവന്മാരുള്ളവർ പഠിക്ക് നിൽക്കൂലല്ലോ. മന്ത്രാണാം ജാമിത അസ്ഥി, മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല. ലജ്ജ ഉള്ളവർ ഞങ്ങള് ഇതൊന്നും പറയാൻ പുറപ്പെടില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ധാരാളം സന്താനങ്ങൾ നമുക്ക് ഉണ്ടാവണം, ഇത് നിർബന്ധമാണ്. ഇത് വെറുതെ പറയാന്ന് വിചാരിക്കരുത്, ഇതിന് ഒരുപാട് തെളിവുകളുണ്ട് ശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒന്നും വേണ്ട, ഇതിനാ ശാസ്ത്രത്തിലേക്ക് നോക്കണത്. മിക്കവാറും വീടുകളിൽ ശ്രീകൃഷ്ണന്റെ പ്രതിമയോ ചിത്രമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലേ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രമോ പ്രതിമയോ ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ വീടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കുക ഉണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ട്. കൃഷ്ണൻ എത്ര മക്കളാ? 80 മക്കള്, 8 ഭാര്യമാര്, ഓരോന്നിലും 10 10 മക്കള്. 80 പേരുടെയും പേര് വേണമെങ്കിൽ ഭാഗവതം നോക്കിക്കോളൂ. ഇത്രയും വെളിവിലുണ്ട്. ഒളിവിൽ എത്ര എന്ന് ഭഗവാനെ അറിയുള്ളൂ, നമുക്കറിയില്ല. ഏതായാലും ഒരാളെ പേര് നമുക്കറിയാം, ഉപശ്ലോകൻ, കുബ്ജയുടെ മകൻ. അത് വിവാഹേതര ബന്ധമാണ്. വൈവാഹിക ബന്ധത്തിൽ തന്നെ കൃഷ്ണൻ 80 മക്കളുണ്ട്. ഈ 80 മക്കളുള്ള അച്ഛൻ്റെ ചിത്രം വെച്ച വീട്ടിൽ ഒരു കുട്ടി കൂടി ഇല്ലാച്ചാൽ എന്തൊരു നാണക്കേടാണ്.
അതുകൊണ്ട് പരമാവധി സന്താനങ്ങൾ നമുക്കുണ്ടാവണം. ഇത് കേവലം കൃഷ്ണനെ വെച്ച് മാത്രം പറയല്ല, നമുക്ക് അതിപാതകങ്ങൾ, മഹാപാതകങ്ങൾ, ഉപപാതകങ്ങൾ എന്നിങ്ങനെ മൂന്ന് പാതകങ്ങളാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിപാതകങ്ങൾക്ക് വധശിക്ഷയാണ്, മഹാപാതകങ്ങൾക്ക് പല പ്രകാരത്തിൽപ്പെട്ട ശിക്ഷകളുണ്ട്, ഉപപാതകങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് ശിക്ഷ. ഉപപാതകങ്ങളിൽ ഒന്നാണ്, ശ്രദ്ധിക്കുക, ഉപപാതകങ്ങൾ അനേകമുണ്ട്, അനേക ഉപപാതകങ്ങളെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അത്തരം ഉപപാതകങ്ങളിൽ ഒന്നാണ് ഋതുസ്നാനം കഴിഞ്ഞ് സാഭിലാഷയായ പത്നിയെ, ശ്രദ്ധിക്കണം, അപ്പം മാത്രമേ അർത്ഥം മനസ്സിലാവുള്ളൂ, ഋതുസ്നാനം കഴിഞ്ഞ് സാഭിലാഷയായ പത്നിയെ പ്രാപിക്കാതിരിക്കുക എന്നത് ഭർത്താവിനെ സംബന്ധിച്ച് ഉപപാതകമാണ്. ഇപ്പോൾ ഋതുസ്നാനം കഴിഞ്ഞ് സാഭിലാഷ എന്നുള്ളത് ഓവുലേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഓവുലേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പം ആ സമയത്ത് പ്രാപിക്കാതിരിക്കുക എന്നത് ഉപപാതകമാണെന്ന് പറഞ്ഞ എന്താ ഇത് അർത്ഥം? നമുക്ക് പരമാവധി കുട്ടികൾ ഉണ്ടാവണം എന്നാണ് ഋഷിമാര് വിഭാവന ചെയ്തിരുന്നത്. നമ്മുടെ സമ്പത്താണ് സന്താനങ്ങൾ എന്ന് ഓർമ്മിക്കുക, ഹ്യൂമാൻ റിസോഴ്സ്, മനുഷ്യ സമ്പത്ത്, അതാണ് നമ്മുടെ സമ്പത്ത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ധാരാളം സന്താനങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവട്ടെ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.